അതിന് ആലോചിക്കുമ്പോൾ എടാ ഇവരൊരു പടം ചെയ്യാൻ പോവാ, നായകൻ മമ്മൂട്ടിയാണ്, ഏ തിരക്കഥാകൃത്ത് ബെന്നിപ്പി നായരം പോലും. അപ്പം ഞാൻ വിചാരിച്ചു ജോഷ് ജോഷ് സാറൊക്കെ ആയിരിക്കും സമയം അടുത്ത പറയാൻ പോകും, ഇത് സംവിധാനം ചെയ്ത് നീയാന്ന്. ഞാൻ അന്മാരോട് പറഞ്ഞു അതായത് എനിക്ക് പണി പാളി ഒന്നൊരു സംശയമുണ്ട്, കാരണം രണ്ടും കൂടെ ഒരു ദിവസമാകുമ്പോൾ അത് വരുന്നിടത്ത് വെച്ച് കാണാൻ ഉള്ളൂ. അപ്പൊ ലാൽ സാർ ഇനി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയത്തില്ല, അത് ഔട്ട്ഡോർ കൊണ്ടുവച്ചിരിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പുള്ളി ഷർട്ടൊക്കെ ഇട്ടിട്ട് സാർ ഇങ്ങനെ വന്ന് ഞാൻ ഓർത്തു പണി തെറിവിളി കേൾക്കുമായിരിക്കും, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അവനോട് ചോദിച്ചു പത്തണ്ട എല്ലാം ഓക്കെ അല്ലേ, ഞാൻ സാർ എല്ലാം ഓക്കെയാണ്. അതിനോട് ഷക്കീല വന്നു പത്തു സാർ. ദ ക്യൂ അഭിമുഖത്തിൽ സംവിധായകൻ ജി മാർത്താണ്ഡനാണ്, വെൽക്കം. നമസ്കാരം. മാർത്താണ്ഡൻ സംവിധായകൻ തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് സിനിമകളിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസിന് വേണ്ടി ഒരു മുതൽക്കൂട്ടായിട്ടാണല്ലോ. അപ്പോൾ ഒരു സഹസംവിധായകനായിട്ട് കരിയർ തുടങ്ങിയ കാലം മുതൽ 2013 ക്ലീറ്റസ് സംവിധാനം ചെയ്യുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? ശരിക്കും ഇന്നുള്ള തലമുറ അനുഭവിക്കാത്ത ഒരു സ്ട്രഗിളായിരുന്നു ഇന്നുള്ള ഇന്ന് വരുന്ന സംവിധായകന് അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഒരാൾ ഞാൻ തന്നെയായിരിക്കും, മറ്റുള്ളവർക്ക് കാണും, പക്ഷേ എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റും. ഒരു ഭയങ്കര സ്ട്രഗിൾ തന്നെയായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ പറഞ്ഞ ഞാൻ നമ്മുടെ കയ്യകലത്തിലാണ് സിനിമ. ഇന്നിപ്പോൾ വാട്സപ്പിൽ ഒരു ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ പറ്റും, ഒന്ന് മൊബൈൽ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മളെവിടെ ഞാനെ പോലെ ഉള്ള വീക്കിലികളിൽ നിന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതാണ്, അഡ്രസ്സ് പലതും തെറ്റുമായിരിക്കും. അതിൽ നിന്നൊക്കെയാണ് ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യാൻ പോലും ശ്രമിക്കുന്നത്. ചിലപ്പോൾ വേറെ ആരൊക്കെ എടുത്തിരിക്കുന്നത്, അത് ഡയറക്ടറെ വീട് പോലും ആയിരിക്കത്തില്ല, എന്നെ തന്നെ വിളിയൊക്കെ കിട്ടും. ഈ അഡ്രസ്സ് ഫോൺ നമ്പറും ഒക്കെ തെറ്റായിരിക്കും, അവർക്ക് ഐ ഡി വെച്ച് അവരിടും, പക്ഷെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് തെറ്റായിരിക്കും, ചിലപ്പോൾ എടുക്കുന്നത് വേറെ ആരും ആയിരിക്കും. അങ്ങനെ ഒരുപാട് അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി, കാരണം നമ്മൾ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കുടുംബമാണ്, ഒരു സാധാരണ കുടുംബം. അവിടെ നിന്ന് നമുക്ക് അങ്ങനെ ഇറങ്ങി ഒരു നീണ്ട കാലത്ത് 19 വർഷത്തോളം സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നു. സ്ട്രഗിൾ തന്നെ ആയിരുന്നു. പിന്നീട് അസോസിയേറ്റ് ആയിട്ട് ചീഫ് അസോസിയേറ്റ് ആയിട്ട് വന്നപ്പോൾ പോലും സ്ട്രഗിളിന് അപ്പുറത്ത് നമ്മൾ അതിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഇത്രയും കാലത്തെ ഒരു കാലയളവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പം എങ്ങനെ ഇങ്ങനെ ആയെന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോകാറുണ്ട്. സംവിധായകനായ ആദ്യത്തെ ദിവസം തന്നെ ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചു നോക്കി, ഇത് സത്യമാണോ എന്ന്. കാരണം ഭാരതത്തിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനെ വെച്ചിട്ട് മമ്മൂട്ടി സാറിനെ പോലും നടനെ വെച്ച് തുടക്കം കുറിക്കാൻ പറ്റിയത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആഗ്രഹം ആ പാഷന് വേണ്ടി ആ ഒരു അംബീഷന് വേണ്ടി ഞാൻ ആ ഒരു ഫോക്കസ് ചെയ്താണ് ഞാൻ മൂവ് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചെറിയ പടങ്ങളൊക്കെ എനിക്ക് ഓഫർ വന്നപ്പോൾ പോലും ഞാൻ ചെയ്തില്ല. 1996 സ്വർണ്ണചാമരമാണല്ലോ ആദ്യമായിട്ട് സഹസംവിധായകൻ സിനിമയിലോട്ട് തന്നെ തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലോ. പക്ഷെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിരുന്നു, ലാലേട്ടൻ ഉണ്ടായിരുന്നു, എടുമുടി വേണിച്ചാട്ടൻ, ശിവാജി ഗണേശൻ. പക്ഷെ ആ സിനിമ രണ്ടാഴ്ച ഷൂട്ട് കഴിയുമ്പോൾ ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യം വരുന്നത് മുടങ്ങിപ്പോവാണ്. ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ പതറി പോകുന്ന ഒരു മൊമെന്റ് അല്ല അത്, പ്രത്യേകിച്ച് ആദ്യ സിനിമ തന്നെ ഇങ്ങനെ. എനിക്ക് പതറി പോകുന്നതിനപ്പുറത്ത് എനിക്ക് ഞാൻ അതിന് അവിടെ ചെന്നപ്പോൾ തന്നെ ഷോക്കായിരുന്നു. കാരണം നമ്മൾ സ്ക്രീനിൽ കണ്ട ലാൽ സാറിനെ പോലെ ആളെയൊക്കെ നേരിട്ട് കാണുക, ശിവാജി ഗണേശ്, നാഗേഷ് സാറ്, അതുപോലെ ബി കണ്ണൻ, ഞാൻ ഈ ഭാരതിരാജ സിനിമയുടെ ഒക്കെ ആരാധകനായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണ്ണൻ എന്ന് പറയുന്നത് ബി കണ്ണൻ സാറ്. അപ്പോൾ ഈ അന്ന് ടെക്നീഷ്യന്മാരെയൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഇവരെ പോലെ വലിയ വലിയ നെടുപൊടി മേടിച്ചിട്ട് ലെജൻഡുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് പറയാം പടം. അവിടെ ഞാൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക, അന്തം കിട്ടും വിചാരിച്ചു. ഈ നിന്നതൊന്നും ഞാൻ അറിയുന്നില്ല, പിന്നെ രണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ പോകണം എന്നൊക്കെ നിന്നു. അപ്പോഴാണ് നമുക്ക് അപ്പോൾ ഒരു വിഷമം ഉണ്ടായി. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ തെളിവില്ലായിരുന്നു എൻ്റെ ഈ പടം വർക്ക് ചെയ്യുന്നുള്ള നമുക്ക് അവിടെ ഈ ഉള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ അന്ന് ഈ മൊബൈലില്ല, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എടുക്കുക, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണ് രാജാവാണ്. കാരണം പുള്ളി ഒരു ഫോട്ടോ തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് തുല്യമാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഫോട്ടോ ഞാൻ ഇവര് ആൽബം വന്നു, മെയിനായിട്ട് ആൽബം മറിച്ച് നോക്കുമ്പോൾ ഞാനുള്ള ഒരു ഫോട്ടോ കണ്ടത് ഞാൻ തരുമോയെന്ന് ചോദിച്ചു. അത് ആൽബത്തിലൊട്ടിച്ചു, അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അതേ ഉള്ള ഒരു തെളിവ്. പിന്നെ വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞാൽ വീക്കിലിൽ ഒരു ന്യൂസ് കൊണ്ട് ഇതിനെ എപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫോട്ടോ ക്ലിയർ അല്ല, ഞാനുണ്ട് അതിനകത്ത്, എനിക്ക് മാത്രമല്ല ലോകത്തൊരാൾക്ക് ആരാന്നത്, ഇത് കാണിച്ചിട്ട് പോലും ആരും സമ്മതിച്ചില്ല. അപ്പം നാട്ടിൽ വന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും കൂടെ പഠിക്കാതെ രണ്ടാഴ്ച എങ്ങോട്ടോ വീട്ടിൽ നിന്ന് എൻ്റെ വീട് പന്തളത്താണ്, ഇടയ്ക്ക് അവിടെ പോയി നിൽക്കാറുണ്ട്. നീ അവൻ അവിടെ പോയി നിന്നിട്ട് ചുമ്മാ പുളി പഠിക്കുന്നില്ല, ആ മോഹൻലാല് ശിവാജി ആരാടെ അടിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമം. ഒത്തിരി പേര് തന്നെ അത് ഞാൻ പുളുവ അടിച്ചതെന്ന് പറഞ്ഞു, പക്ഷേ സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ. പക്ഷേ അത് ഭയങ്കര ഒരു വാശിയായിപ്പോയി. കാരണം വെച്ചാലും കളിയാക്കലുകൾക്ക് കൂടാണല്ലോ നമ്മളെപ്പോഴും നമുക്ക് വാശി കൂടുന്നത്. സിനിമ മനസ്സിലുണ്ടെങ്കിലും ഒന്നുകൂടെ ഭയങ്കര ഒരു ഇതായിട്ട്. പിന്നെ ഞാൻ നേരെ മദ്രാസിലോട്ടൊക്കെ പോകാനാണ്. അവിടെ പോയി അവിടെ പോയി പലരെ കാണുന്നത്, കാരണം അവിടെയാണല്ലോ കൂടുതൽ സിനിമ ഒക്കെ. അപ്പോൾ അവിടെ വേഗം എന്ന് പറഞ്ഞ എഡിറ്റിംഗ് തിയേറ്റർ ഉണ്ട്, അവിടെ എല്ലാ സംവിധായകരും വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ എഡിറ്ററും മുരളിച്ചേരനുണ്ട്. മുരളിച്ചേരനായിട്ട് എനിക്ക് ചെറിയ എൻ്റെ ഒരു റിലേറ്റീവിനുള്ള ചെറിയ ബന്ധത്തെ കയറി ഞാൻ അതിക്കൂടെ കയറി പുള്ളിയെ പിടിച്ച്, അങ്ങനെയാണ് പുള്ളി നിസാർക്കായിട്ട് എന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്കാർ ചങ്ങനാശ്ശേരിയിലുള്ള ആൾ തന്നെയാണ്, പക്ഷേ അവിടെ വെച്ച് ആയതുകൊണ്ടാണ് ആ കണക്ഷൻ നടക്കുന്നത്. അതിനകത്ത് എൻ്റെ പിന്നെ സതീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സതീഷിൻ്റെ
ചങ്ങനാശ്ശേരിയിൽ ഒരു എസ് ടി ഡി ബൂത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എസ് ടി ഡി ബൂത്തിൽ എപ്പോഴും നിസാർക്കൊക്കെ വരാറുണ്ട്. ഞാനീ വിഷയം പറയാറില്ലായിരുന്നു. സതീഷും കൂടെ അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തു, മുരളിയായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിസാർക്ക പേര് പിന്നീട് നിസാർക്കയുടെ നിഴല് പോലെയായിരുന്നു ഞാൻ. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാരണം ഒരുമാതിരി ഇപ്പം ഒരുമാതിരിപ്പെട്ട ഇപ്പം അൻവർഷി അടക്കമുള്ള വർക്ക് ചെയ്തു ജോണി ചേട്ടൻ. ഇവരൊക്കെ ഇന്നത്തെ വലിയ ഡയറക്ടേഴ്സ് ഒക്കെ നിസാർക്കയുടെ വർക്ക് ചെയ്ത ആൾക്കാർ. അപ്പോൾ നിസാർക്ക് ആ ക്ലാസ് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. എങ്ങനെയാണ് ഒരു പ്ലാനിങ് എത്ര നമുക്ക് എങ്ങനെ വ്യക്തമായിട്ട് ഒരു പടം പ്ലാൻ ചെയ്ത് എങ്ങനെ തീർക്കണം എന്നുള്ളതിൻ്റെ പ്ലാനിങ് എനിക്ക് അവിടെ നിന്ന് അവിടെ വെച്ച് എനിക്ക് കൂട്ടായി കിട്ടിയ ആളാണ് അൻവർ റഷീദ്. ഞങ്ങളൊരു പടത്തിൽ അവിടെ അൻവറിനെ ഞാൻ നിസാർക്കയ്ക്ക് ഒരാളുടെ കാണുന്നത് ഞാൻ ജോണി ചേട്ടനാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാനും ഈ അൻവറിനെ കാണുന്നത് മദ്രാസിൽ ചന്ദ്രഭവൻ എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ട്. അവിടെ ഞങ്ങളെല്ലാം അവിടെ താമസിക്കുന്നത്. അവിടെ ജോണി ചേട്ടൻ മുരളിയുടെ ആരോഗ്യം കരുതി. ജോണി ചേട്ടൻ ഇല്ല അവിടെ, അവിടെ മെലിഞ്ഞിട്ടൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്, അച്ഛൻ്റെത്രാണ്. അപ്പം എന്നെ പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞാൻ മാർത്താണ്ട. അപ്പം ഞാൻ സീനിയർ ആയിട്ട് പുള്ളിക്ക് എൻ്റെ മനസ്സിലായി മാർത്താണ്ടെന്ന് പറഞ്ഞു മനസ്സിലായി. അതാണ് എൻ്റെ പേര് അൻവർ റഷീദ് എന്ന് പറഞ്ഞിട്ട്. അതാണ് അൻവർ റഷീദ്. പുള്ളി എൻ്റെ അച്ഛൻ്റെ അറിയിട്ട് ആദ്യമായിട്ട് അങ്ങനെ മദ്രാസിൽ വന്നേക്ക്. അവിടെ തൊട്ട് ഞങ്ങൾ തുടങ്ങിയൊരു സൗഹൃദമുണ്ട്. അപ്പം അൻവർ റഷീദുമായിട്ടുള്ളൊരു സൗഹൃദമാണ് ഒരു പക്ഷേ എൻ്റെ ഒരു ട്രെയിനിങ് പോയിൻ്റ് എന്ന് പറയാം. അതിനുശേഷം അവനാണ് ആദ്യം ഡയറക്ടറാകുന്നത്. അന്നും നല്ല എനർജിയായിരുന്നു. നമ്മളൊരു ഫ്രെയിമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോകും. നമ്മളൊക്കെ ചിന്തിക്കാത്തൊരു ഡയറക്ടറെ മനസ്സ് കണ്ട് ചെയ്യുന്നവരല്ലോ, ഭയങ്കര എനർജിയായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി ഇത് മലയാള സിനിമ കീഴടക്കാൻ പോകുന്ന ഒരു പുലിയായിരിക്കും എന്ന് സംഭവിച്ചു. ഒരുപക്ഷെ അവൻ്റെ വളർച്ചയാണ് എനിക്ക് ഗുണമായിട്ട് മാറിയത്. അധ്യാപകനാകണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. നമ്മൾ നേരത്തെ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യാപകനും ഒരു സിനിമയും ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ എന്താണ് ഈ സിനിമയിലൂടെ ഇത്രമാത്രം അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയധികം സിനിമ എങ്ങനെ സ്വാധീനിക്കുന്നത്? സിനിമ എനിക്കൊന്നത് അച്ഛൻ്റെ ഇതായിരിക്കും. അച്ഛൻ ഭയങ്കര സിനിമ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അച്ഛൻ ഒരു കാലത്ത് എം ജി ആറിൻ്റെ ഒക്കെ സിനിമകളൊക്കെ ഭയങ്കര ഫാനായിരുന്നു. അതിനുശേഷം സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് അച്ഛൻ എന്നെ എല്ലാ സിനിമയ്ക്കും കൊണ്ടുപോകും. അച്ഛനും അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനും കൊണ്ടുപോയിട്ടത് ബാലേന്ദ്രമോഹൻ സാറിൻ്റെ സിനിമകളായിരുന്നു. കാരണം ആ സിനിമ കുടുംബ സിനിമ കുടുംബചിത്രങ്ങൾ എൻ്റെ അന്നത്തെ ഹീറോ മേനോൻ സാറാണ്. അതിനുശേഷമാണ് മമ്മൂട്ടി സാറും ലാൽ സാറിലോട്ടൊക്കെ ഞാൻ എൻട്രി ആകുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴും സിനിമകൾ കാണാൻ പോകുന്നത് ഇഷ്ടമായിരുന്നു. ഒരിക്കലും സിനിമ നമുക്കൊരു സംവിധായകനാകും എന്നൊരു സ്വപ്നത്തിലോട്ട് എത്താനുള്ളൊരു സാധ്യത നമുക്കില്ലായിരുന്നു. അത് ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ടായിരിക്കും. പെരുന്ന പോലെ ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരാൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും ദൂരത്തിലോട്ട് എത്താനൊക്കെ അത് ചിലപ്പോൾ ഒരു കോംപ്ലക്സ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് പറ്റില്ല. ഇപ്പോഴും അതില്ല, അന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും അത്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത്. എനിക്ക് ആഗ്രഹമുണ്ട് നാടകമൊക്കെ ചെയ്യണം, നാടകത്തിലൊക്കെ അഭിനയിക്കണം. സിനിമ നടനാണെന്നല്ല, നാടകങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നാടകങ്ങൾ കണ്ട് ആ നാടകത്തിൽ കോളേജിൽ ചില നാടകങ്ങൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഒരു വർഷത്തെ നാടകത്തിലാണ് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് പി ബാലേന്ദ്രൻ സാർ. ഓ ബാലേന്ദ്രൻ സാർ ആ വരവാണ് എനിക്ക് മാറ്റം ഉണ്ടാക്കിയത്. ബാലേന്ദ്രൻ സാറാണ് ആ നാടകം ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ ആ പുള്ളിയുടെ ഒരു നാടകം എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നുള്ള രീതി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അഭിനയിക്കുന്നതിനെക്കാട്ടിലും ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, അത് ഉണ്ടാക്കുന്ന ആളാണ്, അതാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പം ഞാൻ നല്ല നല്ല നാടകങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചത്. സിനിമ മോഹമില്ല, നല്ല നല്ല നാടകങ്ങൾ അങ്ങനെ പലർക്കും ചെയ്യാൻ പോകുമായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഇത് ഇത് സിനിമയിലോട്ട് വ്യാപിച്ചാലോ സിനിമ. അപ്പൊ അത് നമുക്ക് ചില ഒരുപക്ഷെ നമ്മൾ തിയേറ്ററിൽ കണ്ട അമരം പോലുള്ള പടങ്ങൾ, വടക്കൻ പിരകഥ, അമരം പോലുള്ള സിനിമകളൊക്കെ, കിരീടം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അപ്പൊ എന്തുകൊണ്ട് സിനിമയിലോട്ട് ചിന്തിച്ചുകൂടാന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ കളിയായി നമുക്കൊക്കെ എത്താൻ പറ്റും, നീ ഒക്കെ ചുമ്മാറപ്പാണി പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് അപ്പൊ ഞാൻ വളരെ സൈലന്റ് ആയിരുന്നു ആ സമയത്ത്. ആരുമായിട്ടും അത്ര വലിയ സൗഹൃദമൊക്കെ ഉണ്ടെങ്കിൽ പോലെ വലിയ കമ്പനി അങ്ങനെ നടക്കുന്ന ആളല്ലേ. അപ്പോൾ ഒരുപക്ഷെ ഞാൻ അങ്ങനെ ഇപ്പോഴും സിനിമയിൽ തന്നെ കൂടുതലും വിശ്വാസവും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു. അതൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ പുറകെ എൻ്റെ ജീവിതം പോലും മാറ്റി വെച്ചിട്ട് ഞാൻ പോയത്. കാരണം എൻ്റെ ഫാമിലി അങ്ങനെയുള്ള കാരണം എനിക്ക് കല്യാണം പോലും കഴിക്കാനുള്ള അതിനെപ്പോഴും ഞാൻ ചിന്തിച്ചില്ല. എല്ലാ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ നേരെ ആ അടിച്ചുപൊളിയൊക്കെ മാറ്റി വെച്ചിട്ട് കൈ പൈസയില്ല അവിടുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാൻ പിന്നെ ഇതിനുവേണ്ടി ഇറങ്ങിയത്, സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. പിന്നെ 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 ഓരോ അതിനുവേണ്ടി ശ്രമം നടത്തി പടങ്ങൾ കിട്ടി തുടങ്ങി പിന്നെ കണ്ടിന്യൂസ് പടങ്ങളായി തുടങ്ങി. അസിസ്റ്റൻ്റായിട്ട് ഇഷ്ടംപോലെ പടങ്ങൾ കിട്ടി. അസോസിയേറ്റ് ആയിട്ട് വന്നപ്പോൾ അപ്പോഴും തിരക്ക്. അപ്പം ഞാൻ ഈ തിരക്കിനിടയ്ക്ക് വെറുതെ ഇരുന്നിട്ടില്ല. അപ്പം ഞാൻ ഈ ഗ്യാപ്പുകൾ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ എനിക്കൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കും, കമ്പനി കൂടാനൊന്നും പോകാറില്ല. അപ്പം അങ്ങനത്തെ സൗഹൃദത്തിൻ്റെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ പിന്നൊക്കെ ഞാൻ പോകും നാട്ടിലൊക്കെ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ കൂട്ടുകാരൊക്കെ ബൈക്കിൽ ഭാര്യയും കുറ്റും അതൊക്കെ കൊച്ചു കാണും. ഞാൻ എത്തിപ്പോൾ അപ്പോഴാണ് ഞാൻ എൻ്റെ പ്രായം കയറുന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ പലരെയും കല്യാണത്തിൽ വിളിക്കുന്നത് കിട്ടാറില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ റോഡ് ചോദിച്ചു എൻ്റെ ഒരു കൂട്ടുകാരൻ കല്യാണം കഴിഞ്ഞ് അവന് കൊച്ചൊക്കെ ആയി. അപ്പം ഞാൻ അന്നേരം എന്നെ ഒന്ന് നോക്കി ദൈവമേ, അപ്പോഴാണ് എൻ്റെ പ്രായം കയറുന്നതൊക്കെ ഞാൻ നമ്മൾ അറിയുന്നില്ല നമ്മുടെ പ്രായം കയറുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ 21 നിൽക്കുക എന്നുള്ള തോന്നല്ല നോക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതാണ് ഇങ്ങനെയൊക്കെ മതിയോ എന്നൊക്കെ ചോദിക്കാറ്. ഇപ്പം
നമ്മുടെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഫോക്കസിൽ എത്താൻ വേണ്ടി അതൊക്കെ മറന്നു എന്നുള്ളതാണ്, മനഃപൂർവ്വം മറന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ നേരത്തെ സ്വർണ്ണചാമരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്വർണ്ണചാമരം നടക്കാതെ പോകുന്നൊരു സിനിമയാണെങ്കിൽ കൂടി മോഹൻലാൽ എന്നൊരു വലിയൊരു താരത്തെ കാണുന്നത് ആ ലൊക്കേഷനിലായിരുന്നല്ലോ. അവിടെ നിന്ന് ഒരുപാട് നാൾ കഴിഞ്ഞ് ചോട്ട മുംബൈയുടെ ലൊക്കേഷൻ വരുമ്പോൾ വീണ്ടും ഒരു അസോസിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ മോഹൻലാലുമായിട്ട്. അപ്പോൾ അന്ന് കണ്ട അതേ എക്സൈറ്റ്മെന്റ് പിന്നീട് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ചോട്ട മുംബൈയുടെ ലൊക്കേഷൻ കാണുമ്പോഴും ഉണ്ടായിരുന്നു. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ആയിരപ്പുഴയുടെ ഷൂട്ടിങ് അശോകട്ടൻ്റെ അശോകട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാൽ സാറിൻ്റെ തിരുനോട്ടമൊക്കെ പോലുള്ള സിനിമകൾ ചെയ്ത ആള് ലാൽ സാർ ഇവരൊക്കെ ഒരു ക്ലാസ്മേറ്റ്സ് ആണ്. അശോകട്ടൻ്റെ ബ്രദറാണ് രാജീവ്നാഥ്. ഈ അശോകട്ടൻ ഞങ്ങളും റിലേറ്റീവാണ്. അപ്പം അശോകട്ടൻ ആയിരപ്പുഴയുടെ ഷൂട്ടിങ്ങാണ് ആലപ്പുഴ നടക്കുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ വിയറ്റ്നാം കൂടി ഷൂട്ടിങ് നടക്കുന്നു. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ഒരു ചങ്ങനാശ്ശേരിയിൽ ഒരു ഫംഗ്ഷൻ വെക്കാൻ തീരുമാനിച്ചു. വലിയ ഒരു ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തെ മോഹൻലാലിനെ കൊണ്ടുവരണം ഗസ്റ്റായിട്ട്. അപ്പൊ അതിന് കുറെ ചങ്ങനാശ്ശേരിയിലെ കുറെ സംഘാടകരെല്ലാം കൂടെ ഞങ്ങള് എന്റെ കൂടെ എന്റെ കൂട്ടുകാരൻ അജിക്ക് അജയ് ഘോഷ് പിന്നെ ഒരു ഒരു സാറുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ആലപ്പുഴ ചെല്ലുന്നു. ആലപ്പുഴ ചെന്ന് ഞങ്ങൾ പ്രിൻസ് ഹോട്ടലിൽ ഇങ്ങനെ ലാൽ സാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം അശോകട്ടനോട് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ടില്ല, കാരണം അശോകട്ടനോട് ഞാൻ തെറി പറഞ്ഞു മൂടിക്കന്നെ. അത് ഞാൻ മിണ്ടിയിട്ടില്ല, എന്റെ ബന്ധമൊന്നും പറയാനും പോയിട്ട്. ഞങ്ങളവിടെ ഇങ്ങനെ റിസപ്ഷൻ ഇരുന്നപ്പോഴത്തേക്കും നല്ല ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ക്രീം കളർ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് നല്ല നല്ല നമ്മൾ ഈ അഴകിയ രീതിയിലൊക്കെ വരുന്നത് പെട്ടെന്ന് പറയുന്നതിന് പറയുന്നത് വളരെ സുന്ദരനായിട്ട് ഇങ്ങനെ സാർ ആദ്യമായിട്ട് ഞാൻ അടുത്ത് കാണുക, പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഇങ്ങനെ വന്നത് എന്താ മക്കളെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ നമ്മുടെയൊക്കെ കിളിപോയി. അവര് കൂടെ വന്നിട്ട് ഇങ്ങനെ ചങ്ങനാശ്ശേരി അയ്യോ അയ്യോ ഫംഗ്ഷൻ ഒന്നും ഞാൻ അങ്ങനെ ഞാനത് ക്ലൗഡ് ബഹളം സാറും അതൊക്കെ ഞാൻ എനിക്ക് ഈ ഫംഗ്ഷനിൽ പുള്ളി വരുന്നു എന്നുള്ള എന്റെ വിഷയമല്ല, കാണാൻ വേണ്ടി പോയത്. ഞാനിങ്ങനെ എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയാൽ അതും ആരും വിശ്വസിച്ചില്ല. ആദ്യം നമ്മുടെ വീട്ടിലൊക്കെ വന്ന് പറഞ്ഞിരുന്നത് ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി, ക്യാമറയില്ല, ഈ മൊബൈൽ ഇല്ലാത്തതിന്റെ വിഷമം നമുക്ക്, അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ നമുക്ക് ഇടായിരുന്നു. പക്ഷെ അന്നാ മനസ്സിലായപ്പോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ക്യാമറമാരെ കൂടെ കൂട്ടി കൊണ്ടുവന്നു. ഞങ്ങളുടെ നാട്ടിലാണ് സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയുടെ ചങ്ങനാശ്ശേരി ഷൂട്ടിംഗ് ആണ്. നമ്മള് കട്ട് മൂവിയായിട്ട് കാണുന്ന സ്ഫടികം എന്ന് പറയുന്ന സിനിമ ചങ്ങനാശ്ശേരി. ഞാൻ കാണുമ്പോൾ അവിടെ വില്യം സാറെ ക്യാമറ, ഭദ്രൻ സാറ് ഡയറക്ഷൻ, ഇവരെയൊക്കെ കണ്ടറിവേയുള്ളൂ. അപ്പൊ അവിടെ ഭയങ്കര ക്രൗഡാണ്. അല്ല മോഹൻലാൽ സാർ ഒരുപാട് നാൾ കൂടി അങ്ങനെ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നി. ചങ്ങനാശ്ശേരിന്റെ ക്രൗഡിന്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോ ആ ലോഡ്ജിന്റെ മേളിൽ ലോറിയിലോട്ട് ചാടുന്ന ഡ്യൂപ്പ് ഇല്ലാതാ ചെയ്തത്. അതൊക്കെ കണ്ട് അന്ന് ഞങ്ങൾ കണ്ടോണ്ടിരിക്കും, ഡ്യൂപ്പ് ഇല്ലാതാണ് ചാടുന്നൊക്കെ ഞങ്ങൾ കണ്ടോണ്ട് ഭയങ്കര കൈകടി ജനങ്ങളൊക്കെ. ഞാൻ ഏതോ ഇരുന്ന് നോക്കും നമുക്കൊന്ന് ഇയിലോട്ട് അങ്ങ് അടുത്ത് ആരും ഇല്ല പരിചയക്കാരും. പിന്നീട് അതിന്റെ ആധാരത്തിൽ നമ്മുടെ അടുത്ത് ക്ലോസ് ആയി മാറി. പക്ഷെ അന്ന് നമുക്കറിയില്ലല്ലോ. അതിൻ്റെ അകത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾ എന്ത് പ്രദീപ് എന്റെ പടത്തേക്ക് പ്രദീപ് ക്യാമറയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ നോക്ക് പിന്നെ ഭദ്രൻ സാർ എന്റെ പാവാടയുടെ സെറ്റിൽ ഒരു ദിവസം അതിനെ കൂടെ പുള്ളി മോർണിംഗ് വാക്കിനൊക്കെ സാറുമായിട്ട് ഇപ്പൊ നല്ല ഇതൊക്കെ അന്ന് ഒരു സ്വപ്നം പോലെ സാറിങ്ങനെ ചാർന്ന് എല്ലാ ദിവസവും പോയി ആ ഷൂട്ടിംഗ് സ്ഥലത്ത് നിൽക്കും. ഭയങ്കര ക്രൗഡാണ്. പിന്നീടാണ് ഞാൻ സിനിമയിലോട്ട് വരുന്നത്. പിന്നീട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ തന്നെ ശിവാജി ഗണേശ് സാറായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ ലാൽ സാർ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വന്നു. അദ്ദേഹം വന്നപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് എനിക്ക് പരിചയപ്പെടണമെന്നും ഉണ്ട്, പരിചയപ്പെടാനും പറ്റും. ഇടയ്ക്ക് എപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പോയി ഇങ്ങനെ പറഞ്ഞു എൻ്റെ പേര് തൊട്ടപ്പുറത്ത് അശോൻ ചേട്ടൻ നിൽക്കുന്നത് അവനെന്റെ കസിനാന്ന് പറഞ്ഞു. അപ്പത്തേക്കും ലാൽ സാറിന് ഭയങ്കര കാര്യമായി. കാരണം ഞാനത് പറയാൻ പോയില്ല, പക്ഷെ അശോട്ടൻ പറഞ്ഞ് പരിചയപ്പെടുത്തി ഇങ്ങനെ അവനെന്റെ കസിനാന്ന് പറഞ്ഞിട്ട് ഈ പടം തൊട്ട് അച്ഛൻ്റെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സാറ് ഭയങ്കര കാര്യമായിട്ട് ഒക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് പിന്നീടാണ് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ പിന്നെ ഞാൻ അസോസിയേറ്റ് ആയതിന് ശേഷമാണ് ചോട്ടാ മുംബൈ. അപ്പം നമ്മൾ കുറെ വർഷങ്ങൾ വർക്ക് ചെയ്തു അസോസിയേറ്റ് ആയി. അവൻ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ പടത്തിൽ വെച്ചാണ് പിന്നെ അവിടെ ഭയങ്കര ആത്മബന്ധമായിരുന്നു. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഞാൻ പിന്നെ അശോകട്ടനോട്ടുള്ള ബന്ധം അന്ന് പുള്ളി ഓർത്തിരിപ്പുണ്ടായിരുന്നു തോന്നുന്നു. എന്നെ ഒരു ദിവസം ക്യാരാവാനി വിളിച്ച് കയറ്റിയിട്ട് പുള്ളി പെട്ടെന്ന് ഫോൺ ചെയ്തു. എനിക്ക് എന്താ സംഭവം എന്നറിയത്തില്ല. പുള്ളി പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് എടാ അശോക നിന്റെ അനിയൻ എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ ഫോൺ ആ പുള്ളി ഓർത്തിരിപ്പുണ്ട്. ഞാൻ ഞെട്ടിപ്പി സാറിൻ്റെ ഒക്കെ ഓർമ്മശക്തി ഭയങ്കര. സാർ അത് കറക്റ്റായിട്ട് അശോകട്ടന് ഫോൺ കൊടുത്ത് ഞാൻ സംസാരിച്ച്. അപ്പം ഞാൻ എൻ്റെ ബന്ധം പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ ഇട്ട ടാക്കില്ല എന്നൊക്കെ അങ്ങനെ പറയാനുള്ള ചേച്ചി സാറ്. പക്ഷെ ആ ഒരു കരുതലും സ്നേഹം ഇപ്പോഴും എന്നോടുണ്ടായിരുന്നതാണ്. ഭയങ്കര ആ സെറ്റിൽ എപ്പോഴും ഭയങ്കര അടുപ്പമായിരുന്നു. എപ്പൊ കണ്ടാലും നമുക്ക് അമ്മോട് ആ സ്നേഹം വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ചോട്ടാ മുംബൈയിലെ ലാലേട്ടൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ദിവസം അതൊരു നല്ല ഓർമ്മയല്ലേ? അതെ അതെ, അത് ചോട്ടാ മുംബൈയിലെ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ദിവസം അന്ന് ഭയങ്കര ടെൻഷൻ. അതായത് 10 ദിവസം കഴിഞ്ഞാണ് സാർ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങള് ഇന്ദ്രിയത്തിന്റെ ഒക്കെ മറ്റേ ബൈക്ക് ചേസിങ് അങ്ങനെ കുറെ പോർഷൻസ് ഒക്കെ എടുത്ത്.
എന്റെ ടെൻഷൻ അതല്ല, ഈ ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെയാണ് ഷക്കീലയും ഈ സീനാണ് എടുക്കുന്നത്. അപ്പൊ ഷക്കീലെ കാണാൻ ഇവിടെ അറിഞ്ഞിട്ടങ്ങാണ്ട് ആൾക്കാരൊക്കെ എത്തിയുണ്ട്. അത് പബ്ലിക് ആയിട്ട് നമ്മുടെ ഇവിടെ വെച്ചാണ് നമ്മുടെ മറൈൻ ഡ്രൈവിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ സാറ് വന്നാ ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റുമെന്നായിപ്പോയി, കാരണം ഞാനാണല്ലോ ചാർട്ട് ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ സ്വയം ചോദിച്ചോണ്ട് ഇങ്ങനെ വേണ്ടായിരുന്ന ഒരു സീൻ വേറെ അടുത്തൊരു ദിവസം കൂടെ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഈ ഷക്കീലയുടെ ഡേറ്റും എല്ലാം കൂടെ ക്ലാഷ് ആയി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അന്മാരോട് പറഞ്ഞു, പറഞ്ഞു എനിക്ക് പണി പാളിയൊന്നും ഒരു സംശയമുണ്ട്, കാരണം രണ്ടും കൂടെ ഒരു ദിവസം ആകുമ്പോൾ അത് വരുന്നിടത്ത് വെച്ച് കാണാൻ. അപ്പൊ ലാൽ സാർ ഇനി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അത് ഔട്ട്ഡോർ കൊണ്ട് വെച്ചിരിക്കുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പുള്ളി ഷർട്ടൊക്കെ ഇട്ടിട്ട് സാർ ഇങ്ങനെ വന്ന് ഞാൻ ഓർത്തു പണി ആകും തെറി വിളി കേൾക്കുമായിരിക്കും. പക്ഷെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്നോട് ചോദിച്ചു പത്തണ്ട എല്ലാം ഓക്കെ അല്ലേ സാർ? എല്ലാം ഓക്കെ ആണ്. അതിനോട് ഷക്കീല വന്നു സാറിന് ഈസി ആക്കിയത്, ഞങ്ങളെ അങ്ങ് ലൈവ് ആക്കി ഞങ്ങളെല്ലാരെയും. അത് ടെൻഷൻ അടിക്കേണ്ട, അത് അതാണ് സാറിൻ്റെ ഒരു പ്രത്യേകത. നമ്മളങ്ങ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കോമഡി പറഞ്ഞ് നമ്മളങ്ങ് നമ്മുടെ ടെൻഷൻ അങ്ങ്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായി. പിന്നെ ആ പക്ഷേ ആ സീൻസ് ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് അവിടെ തീർക്കാൻ പറ്റി. ആളുകളൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. ഒത്തിരി ജൂനിയർഷന് അപ്പുറത്ത് റിയലായിട്ട് കുറേ ആൾക്കാർ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഷാവിന് നിമിഷം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ഫസ്റ്റ് സിനിമ സംവിധാനം ചെയ്യുന്നത് 2013 ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്. അപ്പോൾ ഈ സിനിമ നമ്മൾ നേരത്തെ സജ്ജ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയെ വെച്ച് തന്നെയാണ് ആദ്യ സിനിമ തുടങ്ങുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ക്ലീറ്റസിനോട് മമ്മൂക്ക എത്തുന്നത്? സാറിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമകളിൽ അമരം പോലുള്ള സിനിമകൾ കണ്ട് ഭയങ്കര, അപ്പം ഈ അപ്പോൾ ഒരുപാട് പുതുമുഖ സംവിധായകരെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ എനിക്കൊരു എനിക്കും തോന്നി സാറ് മതി ആദ്യത്തെ, കാരണം ഒത്തിരി പുതുമുഖ സംവിധായകരെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം അങ്ങനെ തുടങ്ങാമെന്നുള്ള രീതിയിൽ ഞാൻ സാറിൻ്റെ വലിയൊരു ഫാനുമാണ്. അപ്പോൾ അങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെക്കുറിച്ച്, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച്, സിദ്ദിഖ് സാറിന് നിസാർ സാറിൻ്റെ. അപ്പോൾ ആ സമയത്ത് ബ്ലാക്കിൻ്റെ സെറ്റിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം എന്നെയാണ് ഏൽപ്പിച്ച് വിട്ടിരിക്കുന്നത് ഒരു. അപ്പോൾ സാറത് കറക്റ്റായിട്ട് എടുത്ത്, അപ്പം എടുക്കുന്ന സമയത്ത് എനിക്കൊരു വിറയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അമൽനീർ എൻ്റെ ക്യാമറമാൻ, ഫസ്റ്റ് മലയാളം അമല എൻ്റെ ക്യാമറ അമലുമായിട്ടൊന്ന് ഇങ്ങനെ അൻവർ പറഞ്ഞുള്ള പരിചയം അമലോട്ട് ഞാൻ പരിചയപ്പെടുക ചെയ്തു തുടച്ച്. അങ്ങനെ സാറ് തന്നു, അതാണ് സാറുമായിട്ടുള്ള ആദ്യത്തെ അനുഭവം. അതിനുശേഷമാണ് സാറിൻ്റെ പടങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റി, പടങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ കൂടുതലും അങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ കറക്റ്റായിട്ട് വന്ന് വീണു പടങ്ങളൊക്കെ, രൗദ്രം, അണ്ണൻ തമ്പി, അങ്ങനെ കുറേ പടങ്ങൾ സാറുമായിട്ട്. ശരിക്കും ഒരു നല്ല ആത്മബന്ധം സാറുമായിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ടൈമിങ് സാറ് വരുന്നത് സാറ് ഏത് സമയം എങ്ങനെ എങ്ങനെ ക്ലിയറായിട്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയാമല്ലോ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ സാർ കറക്റ്റായിട്ട് സാറിനെ എപ്പോൾ വിടണം, എന്ത് ചെയ്യണം, ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്ന ചടങ്ങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും സാറിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വന്നതും. ഭയങ്കര കാര്യമായിരുന്നു. എല്ലാ സമയത്തും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ അടുത്ത് പറയും, നമ്മളുള്ള കാര്യം തുറന്നു പറഞ്ഞാൽ മതി സാറിൻ്റെ, അതാണ് സാറിന് ഏറ്റവും ഇഷ്ടവും. അങ്ങനെ ആ അടുപ്പത്തിലാണ് ഞാൻ ഇങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് സാർ ഇങ്ങനെ അത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. സാർ ഇങ്ങനെ എനിക്കൊരു എൻ്റെ ആഗ്രഹമാണ് സാറിനെ വെച്ചിട്ട് തുടങ്ങണമെന്ന്, സാറിൻ്റെ ഒരു സിനിമ തുടങ്ങുന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ആഗ്രഹം കൊണ്ട് നടന്നാൽ പോരാ, നല്ല കഥയായിട്ടുവാ നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, കഥയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വേറൊരു കഥ സാറിനോട് പറഞ്ഞു. സാറിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് അന്നേരം ആഗ്രഹം ഉണ്ടായിരുന്നു ബെന്നിച്ചേട്ടനിൽ കൂടെ തുടങ്ങണമെന്ന്. അപ്പം ബെന്നിച്ചേട്ടനെ കൂടെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നപ്പോഴാണ് എനിക്കൊരു വേറൊരു കഥ, ഒരു പുതിയ പയ്യൻ വന്ന് പറഞ്ഞ കഥ പറഞ്ഞപ്പോഴത്തേക്ക് സാറ് ഇത് വേണ്ട, നീ ബെന്നിയെ തന്നെ പിടിക്കും, എൻ്റെ എൻ്റെ ഗുരുവല്ലേ. ഞാനും ബെന്നിച്ചേട്ടനും ഭയങ്കര ബന്ധം സാറിന്. അല്ല സാറേ, ബെന്നിച്ചേട്ടൻ നമുക്ക് തരുമോ എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട്, നീ ചോദിക്കേ, അതൊക്കെ തന്നോളും, അതൊക്കെ തന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഞാൻ ബെന്നിച്ചേട്ടൻ ചോദിച്ചു. ഞാൻ ഇങ്ങനെ സാറിനോട് ഞാൻ കാര്യം സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ബെന്നിച്ചേട്ടൻ പറ്റി. അപ്പൊ പുള്ളി അല്ല സാർ ബെന്നിച്ചേട്ടൻ, അത് ആ സമയം ഒരു പുതിയ ആൾക്കാർക്ക് തിരക്കഥ കൊടുത്തിട്ടില്ല, പക്ഷെ എന്നോട് ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പേടിച്ച് ചോദിച്ചപ്പോൾ ഇത് മാത്താണ്ട നേരത്തെ ചോദിക്കണ്ടേ, മാത്താണ്ടല്ല പിന്നെ ഞാൻ ആർക്കാ തിരക്കെന്ന് തരുന്നത്, ധൈര്യമായിട്ടിരുന്ന് നമ്മൾ പടം ചെയ്യും എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം ഞാൻ കനോപ്പിയിൽ, ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഗ്യാപ്പുകളിൽ ആൻറ്റോ ചേട്ടൻ എനിക്ക് വളരെ വളരെ വേണ്ട ഞാനായിട്ട് നല്ല ആൻറ്റോ ചേട്ടൻ്റെ ആ സമയത്ത് ഇറങ്ങിയ പടങ്ങളിലൊക്കെ ആൻറ്റോ ചേട്ടൻ എന്നെയാണ് അസോസിയേറ്റ് ആയിട്ട് വെക്കുന്നത്. ഏത് പടം പ്ലാൻ ചെയ്താലും എന്നോട് വിളിച്ചു കേടാ ഈ സമയം. അങ്ങനെ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഈ മണിമ്പളം അയച്ചിരുന്ന ആൻറ്റോ ചേട്ടൻ, ഈ രണ്ടു പേർക്കും എൻ്റെ ലൈഫിലുള്ളൊരു പങ്ക് വലുതാണ്. അപ്പോൾ ആൻറ്റോ ചേട്ടൻ്റെ കമ്പനിക്ക് വേണ്ടി ഏത് പടം പ്ലാൻ ചെയ്താലും ആദ്യം എന്നെ വിളിച്ച് പറയും. ആ സമയത്ത് ഞാൻ ആൻറ്റോ ആ പടം
അതിന്റെ കൂടെ ആയിരിക്കും പിന്നെ ത്രൂ ഔട്ട് അതിന്റെ കൂടെ ഡേറ്റ് അതങ്ങനെ ഇപ്പം കിങ് ആൻഡ് കമ്മീഷൻ ഒക്കെ ഒരു വർഷം കൊണ്ട് തീർന്നു. രണ്ട് പടത്തിന്റെ എഫർട്ട് എടുത്തു, ആ രണ്ട് പടത്തിന്റെ മെസ്സേജ് എനിക്ക് അതിനൊക്കെ തന്നു. അങ്ങനെ ഒരു എല്ലാ രീതിയിലും അങ്ങനെ ഒരു ആത്മാവ് ഉള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ കനോപ്പിൽ എപ്പോഴും അനുജനും വന്നിരിക്കും, ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ കനോപ്പിൽ ചെന്നിപ്പം അനുജൻ ആരോടോ അപ്പുറത്ത് സംസാരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഇനി നോക്കുന്നുണ്ട്. അവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്നെ രണ്ടു മൂന്ന് പേരെ പരിചയപ്പെട്ടു. ഒന്നൊരു ഫൈസലിൽ തീരും, അത് മമ്മൂട്ടി ഫാൻസിന്റെ ട്രഷറാണ് ഫൈസലിൽ. രണ്ടുപേരെയും കൂടെ പരിചയപ്പെടുത്തി. എന്നിട്ട് ആലോചന പറഞ്ഞാ ഇവരൊരു പടം ചെയ്യാൻ പോവാ, നായകൻ മമ്മൂട്ടിയാ, തിരക്കഥാകൃത്ത് ബെന്നിപ്പി നായരമ്പലം. ഞാൻ വിചാരിച്ചു ജോഷ് സാറൊക്കെ ആയിരിക്കും സമയം അടുത്ത പറയാൻ പോകും, ഇത് സംവിധാനം ചെയ്ത് നീയാന്ന്. എന്റെ ഗ്യാസ് പോയിട്ട് ഞാൻ ഇത് ഞാൻ വിചാരിച്ചിട്ടാ ആ ഫൈസലും ബിരലും മമ്മൂട്ടി ഫാൻസിന്റെ ആൾക്കാരാണ് അവർ പടം ചെയ്യാൻ പോവാണ്. അപ്പൊ നീ അടയാർത്തി എന്താ നാളെ ബെന്നിപ്പി നായരമ്പലിന്റെ വീട്ടിൽ പോയിട്ട് അഡ്വാൻസ് മേടിച്ചോണെന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേ ദിവസം ബെന്നിച്ചേന്റെ വീട്ടിൽ പോയി അഡ്വാൻസ് കിട്ടി, എത്തിപ്പോയി പറഞ്ഞു മൂന്ന് വർഷം. പക്ഷെ അതിനൊരു ഇനിഷ്യേറ്റീവ് പെട്ടെന്നെടുത്ത്, അതാ എനിക്കൊന്ന് അനുജന്റെ മനസ്സ് നേരത്തെട്ടുണ്ട്, അനുജന്റെ മനസ്സ് നേരത്തെട്ടുണ്ട്. പക്ഷെ അങ്ങനെ അത് എല്ലാം കൂടെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു. ക്ലീറ്റസിന് കാര്യത്തിൽ തന്നെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട്സോടെ ഒരു ബാക്ക്ഡ്രോപ്പിലാണല്ലോ സിനിമ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഒരു ലൊക്കേഷനിലോട്ടാണ് കഥ മൊത്തം കേന്ദ്രീകരിക്കുന്നത്. ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് വർക്ക്ഔട്ട് ആവുന്ന ഒരു തോന്നലുണ്ടായിരുന്നു? ക്ലീറ്റസ് ആക്ച്വലി അതിന്റെ ക്ലൈമാക്സ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എനിക്കത് എന്തോ എനിക്കറിയില്ല, ബെന്നിച്ചേട്ടൻ തന്ന ആത്മവിശ്വാസമായിരിക്കാം. ബെന്നിച്ചേട്ടൻ പറഞ്ഞു മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഞാൻ പറഞ്ഞു ബെന്നിച്ചേട്ടൻ അത് ചെയ്യാതെ വർക്ക്ഔട്ട് ആവും. നാടകത്തിൽ നിന്ന് തന്നെ റിയാലിറ്റിയിലോട്ട്, അതായത് നാടകം നടക്കുമ്പോൾ തന്നെ അത് റിയൽ സംഭവമായിട്ട് നമ്മൾ തോന്നിച്ചോണ്ട് നാടകത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തും. പിന്നെ നമ്മൾ വെച്ച ഫ്രെയിമുകളിലൊന്നും ഓഡിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, റിയൽ ആയിട്ട് പോകുന്നല്ലോ നമ്മൾ പിടിച്ചു. അത് വർക്കൗട്ടായി, അത് ശരിക്കും ആളുകൾക്ക് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ത്രൂ ഔട്ട് നാടകം മാത്രം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫീല് കുറയും. ഈ യേശുവിന്റെ കയ്യിൽ അണിയടിക്കുന്ന ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രൈറ്റ് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീല് ആ ഓഡിയൻസിനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട വ്യത്യാസമാണ്. അങ്ങനെയാണ് അങ്ങനെ ഒരു പ്ലേ വർക്കൗട്ട് ചെയ്തത്. അത് വർക്കൗട്ടായി. പടം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബെന്നിജൻ എന്നെ വിളിച്ചു, എടാ ജോഷി സാറ് വിളിച്ചിരുന്നു, സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിക്കാനൊന്നും ഞാൻ കാത്തിരുന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു പുള്ളി സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ വളരെ മനോഹരമായിട്ട് നീ ചെയ്തിട്ടുണ്ട്, പുതിയ ഡയറക്ടർ ചെയ്യാൻ പറയത്തേ ഇല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ക്ലൈമാക്സ് നീ നന്നായിട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയെന്ന് തോന്നുകയാണ്. ജോഷി സാറിൻ്റെ പുള്ളി ലെജൻഡ്, അത് സാറ് പലരോടും അത് പറഞ്ഞു. ആ സമയത്ത് ഏതൊരു ഷോയുടെ സമയത്ത് എല്ലാവരും ഇതൊക്കെ ഉള്ള സാറ് ഉള്ള സമയങ്ങളായിരുന്നു. സാറ് പല ഡയറക്ടേഴ്സോട് പറഞ്ഞു, സാർ എന്നോട് പറഞ്ഞു, ഞാൻ ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം കാണണമെന്ന്. എനിക്ക് ജോഷി സാറിനെ പോലെ ആള് അത് പറയുക എന്ന് പറയുന്നത് ഭയങ്കര, എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പോലെയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ മേലാത്ത മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഒരു സംവിധായകൻ എന്ന രീതിയിൽ തിയേറ്റർ വലിയൊരു ഭാഗമാണല്ലോ, സിനിമ തിയേറ്റർ ഇതെല്ലാം വലിയ ഭാഗമാണ്. അപ്പൊ ആദ്യ സിനിമ 2013 റിലീസായിട്ട് ക്ലീറ്റസിന്റെ ഫസ്റ്റ് ഷോ ഇവിടുന്ന് കാണുന്നത്. ക്ലീറ്റസിന്റെ ഫസ്റ്റ് ഷോ ഞാൻ വീട്ടിൽ പോയി അമ്മയായിട്ട് കാണണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആകെ ടെൻഷൻ, അമ്മയും കൊണ്ട് ഞാൻ പിറ്റേ ദിവസമാണ്. ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ എറണാകുളത്തിൽ നിന്നിട്ട് ഞാനും അൻവർ റഷീദും ബെന്നിച്ചേട്ടൻ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെയാണ് ഞങ്ങൾ സരിതാത്തിയായിട്ട് ഇരുന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അൻവർ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു, കാരണം എനിക്കൊരു തിയേറ്റർ ഇരിക്കുമ്പോൾ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അൻവർ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ധൈര്യമൊക്കെ, ആ ധൈര്യമായിട്ട് ഇരുന്നോട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പടം തുടങ്ങുമ്പോൾ തൊട്ട് എനിക്ക് കൈ ഇങ്ങനെ വിറയ്ക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിൽ അൻവറിൻ്റെ കൈ വന്ന് എന്നെ ഇങ്ങനെ പിടിക്കുന്ന എനിക്കറിയാം. തൊട്ടപ്പുറത്ത് ബെന്നിച്ചേട്ടൻ കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ആ സിനിമ കണ്ടതും. ആ ക്ലൈമാക്സ് എത്തി പടം കൊണ്ട് കഴിഞ്ഞുകൊണ്ട് അൻവറിനെ കെട്ടിപ്പിടിച്ചു, കെട്ടിപ്പിടിച്ചിട്ട് നന്നായിട്ടുണ്ട്, ഈ സിനിമ ഹിറ്റാണോ, യാതൊരു സംശയമില്ല, താൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അത് അൻവറിൻ്റെ വയന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ, അൻവർ എൻ്റെ പ്രായം കൊണ്ട് എൻ്റെ അനിയനാണെങ്കിലും ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടും ഒക്കെ എൻ്റെ ജൂനിയർ ആണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഗുരുവിന്റെ സ്ഥാനം നൽകിയിരിക്കുന്ന ഒരാളാണ്. അത്രയ്ക്ക് രാപ്പോ ഞാനും അൻവറും തമ്മിലുണ്ട്. എൻ്റെ ഒരു മെന്ററും കൂടെ ആണ് എൻ്റെ ലൈഫിലെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതും സിനിമയുടെ കാര്യം എന്ത് കാര്യം. അപ്പം അങ്ങനെ അൻവർ റഷീദ് എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല, അവിടെ ഞങ്ങളെല്ലാം കൂടെ നേരെ ഗ്രാൻഡിലോട്ട് പോയി, ഗ്രാൻഡിൽ ഇരുന്ന് ഞങ്ങളതങ്ങ് ആഘോഷിച്ചു. അന്ന് വൈകിട്ടാണ് വീട്ടിൽ പോയിട്ട് വിറ്റോ അമ്മയെ കൊണ്ട് വിറ്റോ കാണുന്നത്. നീണ്ട സഹസംവിധായകനായിട്ട് ഒരു കരിയർ ഉണ്ട്, പക്ഷെ പറഞ്ഞിരുന്ന ഒരു വലിയ സിനിമയെ സംവിധാനം ചെയ്യുള്ളൂ, അതുകൊണ്ട് ഇത്രയും ടൈം എടുത്തേന്ന്. അതല്ലാതെ മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു സിനിമ തുടങ്ങാനായിട്ട്? അല്ല, എനിക്കൊരു വലിയ സിനിമ, കാരണം എന്താ പറയുക, ചെറിയ സിനിമ ചെയ്തു പോയാൽ എൻ്റെ അടുത്ത് പല എന്നെ എനിക്ക് എൻ്റെ അടുത്ത് അത് പറഞ്ഞത് ജഗതി ചേട്ടനാണ്. ഒരുപാട് പടങ്ങളിൽ ആ സമയത്ത് ജഗതി ചേട്ടനോട് ഞാൻ ഇൻട്രാക്ട് ചെയ്തു. സത്യം എൻ്റെ പടത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല, അത് എൻ്റെ ഒരു വിഷമാണ് ഇന്നും. പക്ഷേ ജഗതി ചേട്ടനോട്, അപ്പം ജഗതി ചേട്ടൻ എനിക്ക് തോന്നി മാത്രം പടം ചെയ്യുമ്പോൾ വലിയ സിനിമ ചെയ്യും, തുടങ്ങുമ്പോൾ ഒരു വലിയ സിനിമ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പേര് കിട്ടത്തുള്ളൂ. കുഞ്ഞു സിനിമ ചെയ്ത് നമ്മൾ കുഞ്ഞായി പോകും, പിന്നെ അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞാകാനായിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ഒരു വലിയ സിനിമ ചെയ്താൽ നമ്മളെ അഡ്രസ്സ് ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ, അതുകൊണ്ടായിരിക്കും ഞാൻ തോന്നി ആ ഒരു വലിയ സിനിമയ്ക്ക് വേണ്ടി തന്നെ ഞാൻ കാത്തിരുന്നത്. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, ഈ വലിയ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു കുഞ്ഞു സിനിമ വന്നു.
അപ്പോൾ ഒരാൾ എന്നെ പേരൊന്നും പറയുന്നില്ല, എന്നെ വിളിച്ചിട്ട് പറഞ്ഞാടാ ഇന്നൊരു പടമുണ്ട് നീ ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടി, കാരണം ഇതങ്ങ് ഡിലേ ആയിട്ട് പോവുകയും ചെയ്തു, എന്നാൽ ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ആലീസിലോട്ട് വരാൻ എന്നോട് പറഞ്ഞേക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഓട്ടോറിക്ഷ കയറി, ഞാൻ ആലീസിൽ കത്രിക്കടവ് പാലം കയറിയപ്പോൾ ഓട്ടോ പഞ്ചറായി. ആ ഓട്ടോ പഞ്ചറായി നിമിത്തമായി, ഇല്ലെങ്കിൽ ഞാൻ പടം നടന്നേ. അവിടെ പിന്നീട് സംഭവിച്ചു, ആ പടം വേറെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പേര് പറയത്തില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോയി, അങ്ങോട്ട് പോയില്ലേ. അപ്പൊ എനിക്ക് തോന്നി ഈ ഓട്ടോ പഞ്ചറായത് എന്തോ ഒരു പ്രശ്നമാണ്. ആ ഓട്ടോ പഞ്ചറായില് ഞാൻ ആ പടം പോയി ചെയ്തത്. ചില സമയത്ത് നമ്മൾ അങ്ങനെ ആടി പോകുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരു രണ്ടു വർഷം കഴിഞ്ഞ് ക്ലീറ്റസ് നടന്നു. ക്ലീറ്റസിന് ശേഷം അച്ചാദിൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് തിയേറ്ററിൽ ഒരു വിജയമാവുന്നുണ്ട്. അപ്പൊ പിന്നീട് ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പരാജയം ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഒരിക്കലും നമ്മളൊരു പടം പരാജയപ്പെടാൻ നമ്മൾ ചെയ്യാറില്ല. ആ സിനിമ ഞാനൊരു സാധാരണക്കാരൻ്റെ സിനിമയായിട്ട് ഉദ്ദേശിച്ചു. അതൊരു സാധാരണക്കാരൻ ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു വിഷയത്തെയാണ് ഞാൻ സ്പർശിച്ചത്. പക്ഷെ ഞാൻ മനസ്സിലാക്കി മമ്മൂട്ടി സാറിനെ പോലെ സ്റ്റാറിനെ വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് പടത്തെ അങ്ങനത്തെ സ്റ്റാർഡം നമ്മൾ യൂസ് ചെയ്തിരുന്നു, രണ്ടാമത്തെ പടത്തിൽ സ്റ്റാർഡം യൂസ് ചെയ്തു, ഇൻട്രൊഡക്ഷൻ പോലും വളരെ നോർമലായിരുന്നു. അപ്പോൾ ഒരു വലിയ പടം തന്നെ ചെയ്യണം സ്റ്റാർ പടം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ പടം കൊണ്ടാണ് മനസ്സിലാക്കി. അതൊരു പറഞ്ഞ വിഷയം സത്യസന്ധമായൊരു വിഷയമായിരുന്നു. ഞാനൊരിക്കലും അതൊരു മോശം സിനിമ ഞാൻ എൻ്റെ ലൈഫ് കാണത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്, ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തത്. നമ്മൾ ഇഷ്ടപ്പെടാൻ ഒന്നും ചെയ്യില്ല, ജയിക്കാൻ തന്നെ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയാണ്. അപ്പം ഞാനത് മനസ്സിലാക്കിയത് ഒരു വലിയ സിനിമയായിരുന്നു സാറിനെ വെച്ച് വീണ്ടും ചെയ്യേണ്ടത്, രണ്ടാമത്തെ സിനിമയായിട്ട് ചെയ്യേണ്ടിരുന്നത് എനിക്ക് തോന്നി. അതിനുശേഷമാണ് ആ സമയത്തിന് പാവാട പ്ലാൻ ചെയ്തിരുന്നത്. ആക്ച്വലി അച്ചാദിൻ പ്ലാൻ ചെയ്ത സമയത്തിന് പാവാട ഓണായിട്ടിരിക്കുകയായിരുന്നു. അപ്പം മൊയ്തീൻ്റെ ഒക്കെ ചില ഡേറ്റ് ക്ലാഷ് കൊണ്ടാണ് കുറച്ചങ്ങോട്ട് നീണ്ടുപോയത്. അങ്ങനെ പാവാടയുടെ കാര്യത്തിൽ തന്നെ ആദ്യം വേണ്ടെന്ന് വെച്ചാൽ, പാവാടയുടെ കാര്യത്തിൽ ആദ്യം ഈ മണിയമ്പലം രാജാറിനോട്ട് ഞാൻ പറഞ്ഞിരുന്നു നല്ലൊരു. അപ്പൊ ആ മണിയമ്പലം രാജ ക്ലീറ്റസ് കഴിഞ്ഞപ്പോൾ അടുത്ത പടം ആദ്യത്തെ പടം രാജാറിന് വേണ്ടി ചെയ്യണമെന്ന് രാജാറിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പടം നമുക്ക് ഏതാ രാജാറ്റാന്ന് പറഞ്ഞു രാജു ഒരു ദിവസം വിളിച്ച് പറഞ്ഞു രാജുവിന്റെ ഒരു ഡേറ്റ് ഉണ്ട് മാത്രം നമുക്ക് രാജുവിനെ വെച്ച് തന്നെ പ്ലാൻ ചെയ്യാം, സബ്ജക്ട് ഉണ്ടായിക്കോളം പറഞ്ഞു. അങ്ങനെ ഞാൻ ജി എസ് അനിലുമായിട്ട് ഇരുന്നിട്ട് നമ്മുടെ കള്ളരി പ്രാവിന്റെ ചങ്ങാതി ജി എസ് അനിലുമായിട്ട് ഞങ്ങൾ ഒരു സബ്ജക്ട് ഉണ്ടാക്കി, അത് രാജുവിന് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചിട്ട് സബ്ജക്ട് ഒന്നും ശരിയായില്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് വിപിനുമായിട്ട് ഞാൻ നല്ല അടുപ്പമാണ്. ബിപിൻചന്ദ്ര ഞങ്ങളുടെ നാട്ടുകാരനൊക്കെയാണ്, ബെസ്റ്റ് ആക്ടർ മുമ്പ് തന്നെ ബിപിനെ അറിയാം അതിനെ കുറിച്ച്. അപ്പൊ ബിപിൻ നല്ല എഴുത്തുകാരൻ്റെ കൂടെ ആണ് എല്ലാം. അപ്പൊ ബിപിനെ ഞാൻ ദിവസം വിളിച്ചു, ഒരു എന്നെ സഹായിക്കുള്ളൂ, ഇങ്ങനെ പൃഥ്വിരാജിന്റെ ഡേറ്റ് കിടപ്പുണ്ട്, മണിയമ്പലാച്ചാരുടെ പ്രൊഡക്ഷനും ഒക്കെയാണ്, താൻ എനിക്കൊരു സ്ക്രിപ്റ്റ് തരുമെന്ന് ചോദിച്ചു. ഞാൻ സംസാരിക്കോളൂ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബിപിൻ വന്നിട്ട് രണ്ട് കുടിയന്മാരുടെ കഥയായിട്ട് കുടിയന്മാരെന്ന് കേട്ടപ്പോൾ എന്റെ കയ്യിൽ നിന്ന്, കാരണം ആ സമയത്ത് ഹലോ ഒക്കെ ഇറങ്ങി നിൽക്കുന്ന സമയമായിട്ട് ഞാൻ അല്ല ഒരുപാട് പടങ്ങളായി കള്ളുകുടിയന്റെ പടം വന്നുകൊണ്ട് ഞാൻ നമുക്ക് കുടിയന്മാരെ വേണ്ടു കുടിയന്മാരെ ജീവിക്കത്തില്ല അല്ല താനൊന്ന് കേൾക്കും ആ അറ എന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ ഒട്ടും ഇഷ്ടമില്ലാതാണ് കേട്ടത് ആ കഥ. ഇഷ്ടമില്ലായെന്ന് കേട്ട് പുള്ളി എന്തോ പറഞ്ഞോ, ഞാൻ എൻ്റെ മനസ്സ് വേറെ എവിടേക്കായിരുന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ ബിപിനോട് പറഞ്ഞു വേണ്ടു വേറെ എന്തെങ്കിലും പിടിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ബിപിൻ പക്ഷേ വളരെ ബിപിനും ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. ബിപിൻ ഒന്ന് മിണ്ടിയില്ല, ഇങ്ങനെ നോക്കിയിട്ട് ശരിയോട് എന്ന് പറഞ്ഞു പോയി. ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ബിപിൻ എൻ്റെ ഫോൺ ചെയ്തു, എടോ ഞാൻ അങ്ങനെ പാവാട വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. പാവാടെ അല്ല തനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞ് പാവാടാന്ന് താൻ പറഞ്ഞില്ലല്ലോ. താനന്ന് കുടിയന്മാരെ കറിയുന്ന എടോ അതവിടെ പാവാടെന്നോ ടൈറ്റില് ഞമ്മ തനിക്ക് വന്നേ എവിടെ നിൽക്കുന്നത് പെട്ടെന്ന് വാ ആ ഇനി താനത് പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, ഞാൻ പറഞ്ഞു ഇവിടെ ഈ കഥയാണോ ഞാൻ വേണ്ടെന്ന് വെച്ച്, തനിക്ക് എന്നെ ഒരു 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 ഇടിയെങ്കിലും തരാൻ വല്ലായിരുന്നു ചോദിച്ചത്. അതങ്ങനെ താൻ വലിയ സ്പിൻബറും കളിച്ചോണ്ടിരിക്കില്ലേ, ഇത് മതി നമുക്ക്, നമ്മളിത് പിടിക്കുന്നു. അപ്പൊ തന്നെ രാജേട്ടനെ വിളിക്കും, രാജേട്ട ഒരു ഗംഭീര സംഭവം വന്നിട്ടുണ്ട്, നമ്മൾ രാജേട്ടൻ ഇവിടെ നമ്മുടെ ട്രാവൽ റിപ്പോർട്ട് വെച്ച് സബ്ജക്ട് കേട്ടു, സബ്ജക്ട് കേട്ട് രാജേന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നേരെ അപ്പൊ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു, പൃഥ്വിരാജ് കാശ്മീരില പിക്കറ്റ് 43 ഷൂട്ടിലാണ് വന്ന ഉടനെ കേൾക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന ഉടനെ ക്രൗൺ ബ്ലാസ്റ്റ് ഞങ്ങളൊരു 11 മണിക്ക് അവിടെ ചെല്ലും, സബ്ജക്റ്റൊക്കെ പറഞ്ഞു രാജു. ആ കേട്ട് കഴിഞ്ഞ് ഒരു സെക്കൻഡും ആലോചിക്കാതെ പറഞ്ഞു ഇതാണ് നമ്മളെ ഇട്ട സിനിമ, ഇതാണ് ധൈര്യമായിട്ട് എഴുതിക്കും നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് എന്നാൽ യുവറാണി കയറി അച്ഛനും നമുക്ക് ഫുഡ് കഴിച്ചു ഉണ്ടാലോ. എനിക്ക് ഭയങ്കര സന്തോഷം, പൃഥ്വിരാജ് പടം കിട്ടിയില്ലേ, സന്തോഷമായി. മമ്മൂട്ടി സാറിന്റെ പടം ഒന്ന് കിട്ടിയിട്ടില്ല, പൃഥ്വിരാജിന്റെ പടം കിട്ടി. അപ്പൊ ഭയങ്കര ഹാപ്പിയായിട്ട് ഇവിടെ കഴിച്ച കൂട്ടത്തിൽ രാജരം രണ്ടും അടിച്ചോളാൻ പറഞ്ഞു, കാരണം കുടിയന്മാരുടെ കഥയില അടിച്ച് കഴിച്ച്. ഞങ്ങൾ നേരെ ട്രാൻസ്പോർട്ടിൽ ചെന്നപ്പോഴത്തേക്കും ലാൽ സാർ മിസ്റ്റർ ഫോണിന്റെ ഷൂട്ടിംഗ് നടക്കുക, സാറ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ലൊക്കേഷനോട്ട് പോവാണ്. അവിടെ നിന്ന് ഇറങ്ങി തന്നെ സാറ് എന്നെ കണ്ട് ഞങ്ങൾ ചെന്നു ഇങ്ങനെ രാജരം പറഞ്ഞു രാജു ഓക്കെ ആയി നമ്മുടെ പരിപാടിയൊക്കെ കേട്ടു. അവർ ഇതൊക്കെ കേട്ടപ്പോൾ സാറി വെച്ചാൽ അതല്ല മാർത്താണ്ഡൻ അത്തം അടിച്ചു, ഞാനിങ്ങനെ രാജരെ കണ്ണു കടിച്ചു പറയുന്നത് ഞാൻ രണ്ടാ കഴിച്ചു രാജനെ മൂന്നെന്ന് പറഞ്ഞു ഒരെണ്ണം കൂട്ടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് സാറിൻ്റെ നോക്കണം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇതൊന്നുമല്ല സാറി ചോദിച്ചത്. അതൊക്കെ ഒരു
നമുക്ക് ഇതൊക്കെ ഈ സംഭാഷണങ്ങളിൽ പറയുമ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. ആ പടം കണ്ട് അത് കഥ പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ ലാൽ സാർ നിമിത്തം പോലെയാണ് സാറിനെ കണ്ടത്. അങ്ങനെ സാറിനോട് ആ ഹാപ്പിനെസ് കുറച്ച് പറയാൻ പറ്റി. പിന്നെ എല്ലാം അങ്ങനെ നടക്കുമായിരുന്നു. അത് തള്ളി മാറ്റി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഈ പാവാട എന്ന ടൈറ്റിലിനാണ് പിന്നെ ഞാൻ വിളിച്ചു വരുത്തുന്നത്. ഇപ്പൊ ഈ പാവാടയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കോംബോ അവിടെ ഉണ്ടല്ലോ, പൃഥ്വിരാജ് അനൂപ് നെടുമുടി, മൂന്ന് മൂന്ന് തലത്തിൽ നിൽക്കുന്നവരാ. അപ്പൊ അവരെങ്ങനെയാ ചൂസ് ചെയ്യുന്നത്? പൃഥ്വിരാജ് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു, അനൂപ് അനൂപ് മേനോൻ്റെ ക്യാരക്ടറിന് വേണ്ടിയായിരുന്നു. അനൂപ് മേനോൻ്റെ ക്യാരക്ടറിന് വേണ്ടിയായിരുന്നു നമുക്കൊരു കൺഫ്യൂഷൻ ആര് ചെയ്യണം എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അതിന് പല രീതിയിൽ ചിന്തകൾ വന്നു. നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് ചിന്തകൾ നമുക്ക് വന്നു. എന്തായാലും ഈ ടൈറ്റിൽ ക്യാരക്ടർ അതാണ്. അതെ, ഈ പൃഥ്വിരാജിനെ സംബന്ധിക്കേണ്ട ഒരു കാര്യം സ്വന്തം, അതായത് പാവാട ബാവു പാവാട എന്ന് പറഞ്ഞ ടൈറ്റിൽ അനൂപ് മേനോൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഹീറോ അതിന് സംബന്ധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് രാജുവിൻ്റെ ഒരു വലിയ മനസ്സിൻ്റെ ഇതാണ്. അപ്പം ഞങ്ങളങ്ങനെ, ഞാൻ ആ സമയത്ത് വിക്രമാദിത്യം എന്ന് പറഞ്ഞൊരു സിനിമ രാജു സാറിൻ്റെ, അതിനകത്ത് അനൂപ് മേനോൻ ചേർന്ന് നല്ല വളരെ മനോഹരമായ. അപ്പം ഞാൻ നേരെ ബിബിനെ വിളിച്ചു, ബിബിനെ ആ പടം ഒന്ന് കാണാം, അത് ഗംഭീരമായിട്ടുണ്ട്, നമ്മുടെ പാവാട ബാബു അനൂപ് മേനോൻചേട്ടൻ എങ്ങനെ ഇരിക്കും ഇത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ബിബിനും പോയി കണ്ടു. മണിമൃഗരാജനെ ഞാൻ വിളിച്ചു, രാജ്ചേനും ആ പടം കണ്ടു, രാജ്ചേനും ഇഷ്ടമായി. അപ്പം തന്നെ ഞങ്ങൾ രാജുവിനെ വിളിച്ചു. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു കറക്റ്റ് ചോയ്സാണ്. അങ്ങനെ രാജുവാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നെ. അപ്പം തന്നെ ഞങ്ങൾ അനൂപേട്ടനെ വിളിക്കുന്നു, ഞങ്ങൾ അനൂപേട്ടൻ ഫ്ലാറ്റിൽ പോയി സബ്ജക്റ്റ് പറഞ്ഞു. അപ്പം കംപ്ലീറ്റ് ആയിട്ട് പുള്ളി അതിനെ ഇഷ്ടപ്പെട്ടു, പുള്ളി ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മൂന്നാല് ദിവസം മുമ്പായിരുന്നു ഞാൻ അനൂപേട്ടൻ്റെ ഹൗസ് വാങ്ങി ഫ്ലാറ്റിൻ്റെ. അപ്പം ഞാൻ ചുമ്മാ അവിടെ ഞങ്ങൾ വിഗ്ഗൊന്നും നിങ്ങളുടെ നരച്ച മുടിയുടെ ഒരു അപ്പിയറൻസും ആക്കാൻ വേണ്ടി മേക്കപ്പ് ആൻഡ്സ് ഞങ്ങൾ രാത്രി അവിടെ ചെന്ന്, പുള്ളി രാത്രി ഫ്രീ ആകത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഗെറ്റ് ടുഗെദർ നടക്കുന്നതിൻ്റെ എനിക്ക് ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. പുള്ളി ഇങ്ങനെ ലൂസ് പാൻറ്റും ഒരു ഷർട്ട് ലൂസ് ഷർട്ടും ഒരു കാഷ്വലായിട്ട് പുള്ളി ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധാരണ അനുവേട്ടം നടക്കുന്നവരൊന്നുമില്ല. അപ്പം ഞാനത് വീഡിയോയിലെടുത്തു, ഞാനെടുത്ത് അനുവേട്ടം അനുവേട്ടം നമുക്ക് ഈ നടപ്പാന്നല്ല, ഇപ്പം ചെയ്തില്ലേ, ഇതുപോലെ പിടിക്കാൻ നല്ലതാണ്, നീ അതിനിടയ്ക്ക് ആപ്പിടും. ഞാൻ പറഞ്ഞു അതെ, നമ്മൾ നമ്മുടെ മനസ്സ് വിടാതല്ല. ആ പടത്തിൽ ശ്രദ്ധിച്ചറിയാം, അതുവരെ കാണുന്ന അനൂപ് മേനോൻ പടത്തിലെ നടപ്പുകളോ കാര്യങ്ങളോ ഒന്നുമല്ല പാവാടയിൽ പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര വളരെ മനോഹരമായിട്ട് അദ്ദേഹം ആ ക്യാരക്ടർ ചെയ്യുന്നുള്ളതാണ്. ഒത്തിരി പേര് വിളിച്ചതിന് അപ്രീഷിയേറ്റ് ചെയ്തു, അത് ആ ക്യാരക്ടർ അനുവേട്ടം ചെയ്ത് തന്നെയെന്നുള്ളത്. എനിക്ക് ഞങ്ങൾക്ക് ആ എടുത്ത തീരുമാനം ഞങ്ങൾക്ക് ഇപ്പോഴും വളരെ നന്നായി തോന്നുന്ന കാര്യമാണ്. അതിന് രാജുവും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു, അനുവേട്ടം വന്ന് വളരെ മനോഹരമായിട്ട് ചെയ്തു തന്നു. പിന്നെ ഞാൻ നെടുപടി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ദൈവത്തിന് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ലെജൻഡായിട്ടുള്ള ആക്ടറാണ് നെടുപടി മേടിച്ചിട്ടുണ്ട്. ഒരുപാട് പടങ്ങളിൽ അസിസ്റ്റന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പടത്തിൽ ആദ്യമായിട്ടാണ് മേടിച്ചേട്ടൻ, ഞാൻ ആക്ഷൻ പറയുന്നതിന് തോന്നുന്നു മേടിച്ചേട്ടൻ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് രാജുവിനോടും അനൂപനോടും ഉണ്ടെങ്കിലും പേടി, മേടിച്ചേട്ടനോട് പറയുമ്പോഴാണ് ഈ ക്യാരക്ടറൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലൊരു പടം എന്ത് അഭിനയത്തിൻ്റെ ഒരു ഇതല്ലേ. അപ്പം എന്നെ ഇങ്ങനെ തട്ടും, കിടക്കളായിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവരൊക്കെ. അവർ മൂന്ന് പേരുള്ള ഓരോ സീൻ എടുക്കുമ്പോഴുള്ള ആ സൗഹൃദവും അതും ശരിക്കും വേണിച്ചേൻ്റെ ഇപ്പം മിസ്സായതിൽ, വേണിച്ചേൻ്റെ ഈ മരണം തന്നെ വളരെ മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടം തന്നെ. വേണിച്ചേട്ടനെ ആദ്യമായിട്ട്, അതായത് മാർത്താണ്ഡൻ്റെ ഫ്രെയിമിൽ ആദ്യം വരുന്ന പാവാട അല്ലായിരുന്നു, അതിന് മുന്നേ അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് സിനിമകളിൽ വേണിച്ചേട്ടനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബെസ്റ്റ് ആക്ടറിലും അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ വേണിച്ചേട്ടനായിട്ടൊരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു? വേണിച്ചേട്ടനുമായിട്ട് ഒത്തിരി പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബെസ്റ്റ് ആക്ടർ വേണിച്ചേട്ടൻ ചെയ്യാത്ത ടൈപ്പ് ഒരു കഥാപാത്രമാണ് കൊച്ചി സ്ലാങ്. വേണിച്ചേട്ടൻ ആദ്യം രണ്ടു മൂന്ന് ദിവസം വഴങ്ങിയില്ല, പിന്നെ ബിപിൻ ചന്ദ്രൻ ത്രൂട്ട് സെറ്റ് ചെയ്തിട്ട് മാർട്ടിന് ഒരുപാട് ക്ലിയർ ചെയ്തിട്ടാണ്. അപ്പോൾ വേണിച്ചാൻ എപ്പോഴും പെടാം, എൻ്റെ കൈ നിൽക്കുന്നുണ്ട്. അതായത് എൻ്റെ ഇറിറ്റേഷൻ മുഴുവൻ പറയുന്നത് അസോസിയേറ്റ് ഡയറക്ടറോടാണ്, ഡയറക്ടറോട് പലരും പറയില്ല, മാറി നമ്മളോടൊക്കെ പറയത്തുള്ളൂ. വേണിച്ചാൻ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് പക്ഷെ ഉള്ളി ചെയ്യുന്ന ഏരിയ അല്ലല്ലോ, മാറി ചെയ്യുന്നൊരു സാധനമല്ല. അപ്പം അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പടത്തിലും ഒത്തിരി പടങ്ങൾ വർക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് പാവാടയിൽ ഡയറക്റ്റ് ചെയ്യാൻ പോയ സമയത്താണ് എനിക്ക് ഞാൻ പറഞ്ഞൊരു ഭയം വന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് എന്നെ ഓരോ സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്, അത് കഴിഞ്ഞ് എൻ്റെ കഴിഞ്ഞ പടത്തിൽ ഈ പാവാടയുടെ കഥ പറയാൻ ഞാനും ബിബിനും കൂടെ വേണിച്ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കഥയൊക്കെ കേട്ട് ഞങ്ങൾ വീട്ടിൽ ഊണൊക്കെ തന്ന് ഞങ്ങളെ വളരെ സന്തോഷിപ്പിച്ച് യാത്ര ചെയ്ത് ഈ ജോണി ജോണി എസപ്പയുടെ കഥ പറയാൻ ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ ജോണി വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ഊണൊക്കെ തന്ന് വളരെ ഒരു എന്താ പറയുക, നമ്മളങ്ങ് ഓരോ കാര്യങ്ങൾ പഴയ കഥകളൊക്കെ ഞാൻ ചോദിക്കും, ഇങ്ങനെ പത്മരായ സാറുമായിട്ടും ഭരവൻ സാറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഈ പണ്ട് വന്ന സിനിമകളുടെ രീതികളും ഒക്കെ ചോദിച്ച്, അതുപോലെ ചെല്ലപ്പനാശാരി എന്ന കഥാപാത്രം ചെയ്ത് എല്ലാം പറയുന്നു. ഒരു പൈ ഒരു കൊച്ചു കുഞ്ഞിരുന്ന് പറഞ്ഞത് നമുക്ക് എല്ലാം പറഞ്ഞുതരും. അതൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ലെജൻഡ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഒരു ചില സൈലന്റ് റിയാക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി തരുന്ന റിയാക്ഷനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ
അപ്പൊ അതിന് മടങ്ങാണ് നമുക്ക് അത് ആ ക്യാമറയ്ക്ക് പിന്നെയും നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നെടുമിടിച്ചേട്ടൻ്റെ ഇത് പറഞ്ഞു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ആത്മബന്ധം ജഗതി ശ്രീകുമാറായിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട്. ജഗതി ചേട്ടനോട് എനിക്ക് ഭയങ്കര ഇപ്പോഴും എൻ്റെ പടത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഇന്നും ഉണ്ട്. കാരണം എൻ്റെ പടത്തിലെ പല കഥാപാത്രങ്ങളും ജഗതി ചേട്ടൻ ചെയ്യാൻ പറ്റും. ഞങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ ഇപ്പോഴും പറയും അത് ജഗതി ചേട്ടനൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പടം, അതുപോലെ ഷോട്ടാമല പടക്കം ബഷീറൊക്കെ അതൊക്കെ ജഗതി ചേട്ടൻ ആസ്വദിച്ച് ചെയ്ത സിനിമകളാണ് ഒത്തിരി പടം. അതുപോലെ ഈ ഡബ്ബ് ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ ഇറക്കി വരും ഡബ്ബിംഗ് തിയേറ്ററിൽ നിന്ന്. കാരണം ജഗതി ചേട്ടൻ ഡബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് ചിരി വരും, ചിരി സൗണ്ട് കേൾക്കാൻ പാടില്ലല്ലോ, എന്നെ ഇറക്കി വിടും. ഞാനകത്ത് നിൽക്കുന്ന കൺസോൾ നിൽക്കുന്ന പുള്ളി പറയും മാത്രം പോയി പുറത്തേക്കാൻ പറയും. ഞാൻ അതുപോലെ ഈ ഷോർട്ട് എടുക്കുമ്പോൾ ഈ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും റിഹേഴ്സൽ സമയത്ത് പുള്ളി എന്തൊക്കെ ചെയ്യും, പക്ഷേ ടേക്ക് എന്ന് പറയുമ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് ചില സാധനം വരും, അത് മാജിക്ക് പോലെ വരുന്നത് പ്രതീക്ഷിക്കാത്ത. അത് വരുമ്പോൾ തന്നെ ചോദിക്കും ഡയറക്ടറോട് തറ വേണോ തത്ര വേണോ എന്ന് ചോദിക്കും. തറ വേണോ ലിമിറ്റ് കളിക്കും, തത്ര വേണോ അഴിഞ്ഞാണ്. ഇതാണ് ഈ ഡയറക്ടറുടെ രീതിക്ക് അനുസരിച്ചിട്ടാണ് പുള്ളി അതിനെ ഇതൊക്കെ പിടിക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് മൂന്നാം പക്കത്തിലെ ഒരു കാര്യം ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം പറഞ്ഞത് മൂന്നാം പക്കത്തിലെ ഏതോ ഒരു അഡീഷണൽ ഡയലോഗ് ജഗതി ചേട്ടൻ കൈ നിന്നു, പക്ഷെ എല്ലാവരും കൈയടിച്ചു. അപ്പൊ പത്മരായൻ സാറ് പുള്ളിയോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചു, ഒരു മുറിക്കകത്തിരുന്ന് വീട് പോലും ഉപേക്ഷിച്ചിട്ട് അഞ്ചാറ് മാസത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ എഴുതുക. അപ്പൊ ഈ ഡയലോഗ് ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ചില സാധനത്തിന് അവർ തന്നെ എഴുതി വെച്ച മീറ്റർ ഉണ്ട്, അത് എവിടെയാണ് പറഞ്ഞു. ആ അത് അതൊക്കെ എന്ന് പറഞ്ഞൊരു ക്രിയേറ്ററാണ് പത്മനായൻ സാർ. അത് പുള്ളി അളന്നു കുറിച്ച് അത് പത്മനായൻ സാറിന്റെ ഒരു അനുഭവം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ജഗതി ചേട്ടൻ. ശരിക്കും പറഞ്ഞാൽ ജഗതി ചേട്ടൻ്റെ എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട്. എന്റർടൈൻമെന്റ് സിനിമകളാണ് കൂടുതലും എല്ലാം തന്നെ ചെയ്യുന്നത്, ഒരു ഫാമിലി ഡ്രാമ എന്റർടൈൻമെന്റ് സ്വഭാവത്തിലുള്ളത്. അത്തരം സിനിമകളിലോട്ട് മാത്രം സ്റ്റീരിയോ ടൈപ്ഡ് ആയി തോന്നിയിട്ടുണ്ടോ? അല്ല, സ്റ്റീരിയോ ടൈപ്പ് എനിക്ക് ജനങ്ങളെ ചിരിപ്പിക്കുക രസിപ്പിക്കുക എന്നുള്ളതാണ് സിനിമയുടെ ഒരു ഞാൻ കണ്ടിരിക്കുന്ന. അല്ലാതെ സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ട്, ഫിലിം മേക്കേഴ്സ് നല്ല ക്രിയേറ്റേഴ്സ്, അവരുടെ അവരെ അത്തരം സിനിമകൾ എടുക്കുന്ന അവരോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ ഞാൻ അത്തരം സിനിമകളിലോട്ട് ഇപ്പൊ പോകാൻ ഇത് ജനങ്ങൾ പല പല ടെൻഷൻസിലാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പൊ നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യിച്ച് വിടുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇനി വരും സമയങ്ങളിൽ നമ്മളും മാറി ചിന്തിച്ചുകൂടാന്നില്ല. അതൊക്കെ സിനിമയുടെ പോയി ഇപ്പം എന്തായാലും എൻ്റർടൈൻ സിനിമ ചെയ്യാനാണ് എനിക്കിഷ്ടം. ആ സിനിമ അത്തരം സിനിമകളോടാണ്, കാരണം നമ്മളെ വിശ്വസിച്ച് പൈസ ഇറക്കുന്ന ഒരു നിർമ്മാതാവുണ്ട്, നമ്മളെ വിശ്വസിച്ച് ഡേറ്റ് ചെയ്ത നടനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ജനങ്ങളിലോട്ട് എത്തിച്ച് ജനങ്ങളെ എത്തിച്ചെങ്കിൽ മാത്രമേ എനിക്ക് നാളെ പടം കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റർടൈൻ സിനിമകളോടാണ് എനിക്ക് താല്പര്യം. ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, അപ്പോൾ വലിയ രീതിയിലുള്ള സൗഹൃദങ്ങൾ ബന്ധങ്ങളൊക്കെ ആർട്ടിസ്റ്റുകളായിട്ടും ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് ചെയ്യാൻ പറ്റാതെ പോയ സിനിമകളുണ്ട്. എനിക്ക് പറ്റാൻ പോയത് ജോഷി സാറിൻ്റെ കൂടെ, ജോഷി സാറിൻ്റെ കൂടെ അച്ഛൻ്റെ അസോസിയേറ്റ് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരു അവസരം വന്നിട്ട് പേടിച്ചിട്ട് ഞാൻ പോയില്ല. ഞാൻ അസോസിയേറ്റ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്, നല്ല അതായത് മാത്രമായിട്ട് നല്ല അസോസിയേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എന്നെ സെവൻ ആർട്സ് മോഹനായിട്ടും വിളിക്കുന്നത്, ക്രിസ്ത്യൻ പ്രദേശത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വിളിക്കുക. ഉദയേട്ടൻ പറഞ്ഞിട്ടാണ്, ഉദയേഷൻ ചേട്ടൻ, അതായത് സ്റ്റാർ റൈറ്റർ ഇന്നും അതെ അന്നും അതെ. അപ്പോൾ ഉദയേട്ടനൊക്കെ റെക്കമെൻഡ് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കും. അപ്പോൾ ഉദയേട്ടൻ ജോഷി സാറിനോട് പറഞ്ഞു മാർത്താണ്ഡം എടുക്കാനാണ്, ഇങ്ങനെ ഒത്തിരി പടങ്ങൾ ഇപ്പോൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവനെ വിളിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ സെവൻ ആർട്സ് മോഹൻചാനെ വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു പടമുണ്ട് തന്നെ, ഞാൻ ഇങ്ങനെ വേറെ വിഷയം ഉണ്ടോ ചേട്ടാ എന്ന് ഞാൻ മുങ്ങി പേടിച്ചിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ജോഷി സാറ് ഭയങ്കര അതായതൊക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേടിച്ചിട്ട് അവിടെ എന്തെങ്കിലും തെറിയാട്ടാണെന്ന് പേടിച്ചിട്ട് ഞാൻ പതുക്കെ അങ്ങ് വലിഞ്ഞു. അതേ ഉദയേട്ടനെ വിളിച്ചു ഉദയേട്ടാ പേടി കൊണ്ട് മാറുന്നു തോന്നരുതെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ അതൊരു വലിയ നഷ്ടമായിരുന്നു, കാരണം പിന്നീട് ജോഷി സാറിനായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പം വളരെ അതായത് ഇത്ര സ്നേഹമുള്ള ഞാൻ സാറിനോട് സംസാരിക്കും, എടാ അടുത്ത പടം ഏതാടാ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ ആ മര്യാദ ചെയ്യണം കേട്ടോ. അതായത് വലിയ നഷ്ടമായിപ്പ്, അത് ഒരുപാട് പേര് പറഞ്ഞ് പേടിപ്പിച്ചതാണ്. ശരിക്കും ജോയി സാറിനോട് ആ പടം ചെയ്യാൻ പോകാഞ്ഞത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു നഷ്ടബോധമുണ്ട്. ചെയ്യേണ്ട പടമായിരുന്നു ഞാനത്, കാരണം ഒരു കുറച്ചുകൂടി എനിക്ക് അവിടെ നിന്ന് കൂടെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നു, അതെനിക്കൊരു നഷ്ടം. അതുപോലെ പ്രിയദർശൻ സാർ, പ്രിയദർശനോട് വർക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ നടന്നില്ല. പക്ഷേ പ്രിയൻ സാറിനോട് ഇപ്പം നല്ല അടുപ്പമാണ്. സാറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ മിക്സിങ് ഞാൻ കോൺഫറൻസിൽ കൊണ്ട് വെച്ചത്. അവിടെ വെച്ച് സാറിനെ ആദ്യമായിട്ട് കൂടുതൽ സംസാരിക്കുന്നത്, സാറ് വളരെ കാര്യമായിട്ടൊക്കെ സംസാരിച്ച്. അതുപോലെ തന്നെയാണ് ശ്രീനിവാസ സാറുമായിട്ട് എനിക്ക് നല്ല, അതായത് സാറ്, ഞാൻ സാറുമായിട്ട് പരിചയപ്പെടുന്നത് ഒരു നാൾ വരും എന്ന് പറഞ്ഞ സിനിമയുടെ അവിടെ വെച്ചാണ് കൂടുതൽ അടുക്കുന്നത്. അപ്പം സാറ് സീൻസ് ഒക്കെ അപ്പോഴായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിലാണ് വൈകിട്ട് എനിക്ക് സീനൊക്കെ എടുത്ത് ആദ്യം വായിക്കുന്നത് ഞാൻ. അങ്ങനെ ഭയങ്കര ഒരു ആത്മബോധമായി അത്. സാറിന് ഈ ടെൻഷൻ കൊടുക്കാതെ ചാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് എഴുതി മേടിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഫൈനൽ പാക്കപ്പിലൊക്കെ സാർ അത് എടുത്തു പറഞ്ഞു, ഈ പടം ഇത്ര കറക്റ്റായിട്ട് തീർന്നതിൻ്റെ കാരണം മാത്രമാണ് അതൊക്കെ പറഞ്ഞു. സാറ് ഭയങ്കരമായിട്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ അങ്ങനെ പറയുന്നത്, ഭയങ്കര ഒരു
അത് ഒരു ദിവസം ചങ്ങനാശ്ശേരി കൂടെ പോകുന്ന വഴിക്ക് എന്നോട് ചോദിച്ചു മാത്താൻ എവിടെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടോ ഉണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ വന്നു. രാവിലെ വന്നിട്ട് സാർ വൈകിട്ട് അവിടെ നിന്ന് പോയത് എന്റെ ചേട്ടനും അച്ഛനും ഒക്കെ ഉള്ള സമയത്ത് ഭയങ്കര സന്തോഷം. അത്രയും ഒരു ജീനിയസ്, അത്രയും വലിയൊരാൾ നമ്മുടെ വീട്ടിൽ വരിക എന്ന് പറയുന്നത്. അങ്ങനെ പുള്ളിക്ക് അങ്ങനെ എന്റെ വീട്ടിൽ വന്നൊരു കാര്യമില്ല. പക്ഷെ ആ ഇലക്കൾ പോയി വിളിച്ച് വൈകുന്നേരമാണ് സാറിന് പോകുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം സാർ എന്നെ, ഞാൻ ആക്ച്വലി ഈ മമ്മൂട്ടി സാറിൻ്റെ പടം കമ്മിറ്റായി, പക്ഷെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞ ലാൽസാ ചെയ്യുന്ന പടത്തിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ പെട്ടെന്ന് ശ്രീനിസാർ വിളിക്കുക, മാതാൻ എവിടെ ഉണ്ട് എന്നെ ഒന്ന് കാണണം. അപ്പം ഞാൻ വിചാരിച്ചു സാർ ആ സമയത്ത് സരോജ് കുമാർ എന്ന് പറഞ്ഞ പടം പ്ലാൻ ചെയ്തിട്ട് അതിന് വലിയ അസോസിയേറ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഇതുള്ളതുകൊണ്ട് ഈ ക്ലാഷ് ആകും. അതൊന്ന് പറയാം, നാളെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. നാളെ ഞാനിവിടെ കത്രിക്കടയിലുള്ള എൻ്റെ സ്വപ്നിൽ അവിടെ ഒരു ഫ്ലാറ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ ചങ്ങനാശ്ശേരി നിന്ന് വരുന്ന വഴിക്ക് അവിടെ കയറിയിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പം സാർ പറയുകയാണെങ്കിൽ നോന്നും പറയാൻ റെഡിയായിട്ട്, കാരണം നമുക്ക് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് അപ്പം ആ തട്ടത്തിൻ പറയത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, രണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്തു, കഥ പറയുമ്പോൾ തട്ടത്തിൻ പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട്. ആ മർത്താണ്ടൻ ലൂമിയർ ഫിലിംസ് ആണ് സാറിൻ്റെ ബാനറിൻ്റെ. ലൂമിയർ ഫിലിംസിൻ്റെ ഒരു പടം മാർത്താണ്ടൻ ഡയറക്ട് ചെയ്യുന്നത് എന്താ അഭിപ്രായം? ഭയങ്കര സ്റ്റക്കായിട്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ഒരു പടം മുകേഷ് ഏട്ടനുണ്ട്, രണ്ടുപേരുണ്ട്, മുകേഷ് ഏട്ടനുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു പടം മാർത്താണ്ഡൻ ചെയ്തു. ഇതാ അഡ്വാൻസ്, നമ്മളൊരു കവർ എടുത്ത് എന്തെങ്കിലും ഒന്ന് തരിക. എനിക്ക് ഞാൻ ആ കവർ പിടിച്ച് അങ്ങനെ ഇരുന്ന സോ എനിക്കങ്ങ് ഇതായി. എന്നിട്ട് സാറ് ചിരിക്കുക. അപ്പൊ കൈയൊക്കെ തന്നു മുകേഷ് ഏട്ടനും കൈ തന്നു. ഞാൻ സാറേ, ഞാനിങ്ങനെ മമ്മൂട്ടി സാറിന്റെ ഒരു പടം അതൊക്കെ കഴിഞ്ഞു മതി, നമ്മൾ ലൂമിയറിന്റെ ഒരു പടം നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സാർ. അപ്പൊ ശ്രീനിവാസൻ സാറിനെ പോലെ മുകേഷ് ഏട്ടനെ പോലെ ആള് അവര് വളരെ കറക്റ്റായിട്ട് നമ്മളെ ഞാൻ ഡയറക്ടർ ആയിട്ടില്ല. അപ്പൊ അത് സാറാ ഒരു നാൾ വരും എന്നുള്ള നമുക്ക് എന്തോ കണ്ടെത്തായിരിക്കും സാറ്. എന്റെ ജീവിതത്തിൽ ഇതുവരെ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്റെ അഭിമാന നിമിഷം അത്, കാരണം നമുക്ക് അങ്ങനെ സാരം കിട്ടും. എന്നിട്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഞാൻ ആ നോക്കി, ഞാൻ വിചാരിച്ചു 10,000 ആയിരിക്കുന്നു, നല്ലൊരു എമൗണ്ട് അന്നത്തെ. അന്നത്തെ പുറത്തു പറയാൻ പറ്റില്ല, നല്ലൊരു എമൗണ്ട് സാർ എനിക്ക് അഡ്വാൻസ് ഇട്ടിരിക്കുക അന്നത്തെ. ഞാൻ പൂജ എണ്ണി നോക്കി കറക്റ്റ് എന്ത്, അതുപോലെ ഇട്ടിട്ട് ഞാൻ കൊണ്ട് ഇടണോ ഇത്. ഞാൻ കൊണ്ട് പിറ്റേ ദിവസം ബാങ്കിലിട്ട്, ബാങ്കിലിട്ട് കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് ഇതായി വന്നു. അപ്പൊ ഞാൻ സാറിനെ വിളിച്ച് സാറേ എല്ലാം ഓക്കെയാണ്, അപ്പൊ പൈസ ട്രാൻസ്ഫർ ആയതല്ലേ, അപ്പൊ ക്രെഡിറ്റ് ആയാലും ക്രെഡിറ്റ് ആയി. ആ സാർ അവിടുന്ന് വെട്ടെ ചിരിയാ, ഇനി പറഞ്ഞു ചെയ്തേ പറ്റുന്നു. സാർ അവിടെ നിന്ന് ചിരിച്ച് പിന്നെ ആ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞാൻ കുറച്ചിരുന്നു. പക്ഷെ ആ പ്രോജക്ട് നടന്നില്ല. ഇപ്പോഴും ആ അഡ്വാൻസ് അങ്ങനെ കിടപ്പുണ്ട്. അപ്പം അത് എന്തോ വേറൊന്നുമല്ല, സാറിനെ പോലെ ഒരാളെ എന്നെ വിളിച്ചിട്ട് ഒരു പടം തരിക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് സംവിധായകരുടെ സഹസംവിധായകനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജി വണിക്കരൻ, ഷാജി കൈലാസ്, രഞ്ജിത്ത്, ഷാഫി, ഇത്രയും പല സ്റ്റൈലിലുള്ള ഡയറക്ടേഴ്സിനും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംവിധായകനാകുന്ന സമയത്ത് ഈ ഡയറക്ടേഴ്സിൻ്റെ എല്ലാം ചെറിയ ചെറിയ എന്തെങ്കിലും സ്റ്റൈല് ചൂസ് ചെയ്യായിരുന്നോ, അതോ മാർത്താണ്ഡൻ എന്ന സംവിധായകന് വേണ്ടി പുതിയൊരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യായിരുന്നു? ഞാനങ്ങനെ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മലയാള സിനിമയിലെ സംവിധായകരെ കണ്ടാണ് ഞാൻ പഠിച്ചു. ഞാൻ മോറലായിട്ട് വെച്ചിരിക്കുന്ന അവരെ തന്നെയാണ്. എൻ്റെ ഗുരുക്കന്മാരായിട്ട് കണ്ട പ്രിയർ സാറ്, സിബി സാറ്, സത്യൻ സാറ്, അതുപോലെ ജോഷ് സാറ്, ഫാസിൽ സാറ്, ഇവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ മനസ്സിൽ കണ്ടത്. കാരണം വെച്ചാൽ ഇവർ ചെയ്ത സിനിമകളിൽ കൂടാണ് ഞാൻ കണ്ട് സിനിമ പഠിച്ചാണ് വന്നു നിൽക്കുന്നത്. അതുപോലെ രഞ്ജിത് സാറ്, രഞ്ജി പണിക്കർ സാറ്, ഷാജി കൈലാസ്, ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടാണല്ല, ഇവരെയൊക്കെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഷാഫി സാറുണ്ട് അതിനകത്ത്, എല്ലാവരും ഉണ്ട്, അൻവർ റഷീദ്, അങ്ങനെ ടി കെ രാജീവ്കുമാർ സാർ, അങ്ങനെ എല്ലാ ആൾക്കാരും, നിസാർ സാറ് എൻ്റെ ഗുരുവായി. അപ്പോൾ ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഞാൻ, അപ്പോൾ ഇവരിൽ നിന്ന് ഞാനായിട്ട് ഒരു ശൈലി ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഞാൻ സിനിമ ചെയ്തപ്പോൾ ഇവരിൽ നിന്നുള്ള ആത്മവിശ്വാസം, ഇവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ആത്മവിശ്വാസമാണ് എന്നെ എനിക്ക് സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിച്ചത്. കാരണം എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും കാരണമായിട്ടുണ്ടാവും തീരുമാനങ്ങൾ എടുക്കാൻ. ഇത് ശരിയാണ്, തെറ്റായിരിക്കാം, പക്ഷെ അത് ശരിയാണെന്നുണ്ടെങ്കിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ശരി അത് എനിക്ക് മാത്രം അറിയുന്നുള്ളൂ, മറ്റുള്ളവർ ഞാൻ ഷെയർ ചെയ്യുന്നില്ലല്ലോ. ഇത് ഇവരിൽ നിന്നൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയിരിക്കും. അങ്ങനെയൊക്കെ ഷാജി കൈലാസ് സാറിനോട് ചെയ്തപ്പോൾ ഗുണം വെച്ചാൽ, ഷാജി സാറ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ അഭിമുഖീകരിക്കുന്ന രീതി ഭയങ്കരമാണ്. അതൊരു 25 പേജുള്ള സീനൊക്കെ ആണെങ്കിലും അത് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വെറും ഈ വയറ് പോലൊക്കെ എടുക്കുക. അതൊക്കെ നമുക്ക് എവിടുന്ന് വേണേ എടുക്കാം. ആ സീൻ ഓർഡറിൽ എടുക്കണമെന്നില്ല, ഇന്ന ഒരു ആർട്ടിസ്റ്റ് വരെ ലേറ്റ് അല്ലെങ്കിൽ ബിറ്റ്വീൻ എടുത്തിട്ട് അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഷാജി സാറ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാറ് പറഞ്ഞത് കറക്റ്റായിരിക്കും, അതുകൊണ്ട് അത് കറക്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഇങ്ങനെയുള്ള കുറേ തൻ്റെയിടങ്ങൾ ഇവരോട് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ രഞ്ജി സാറിനോട് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും, രഞ്ജി പണിക്കർ സാറിനോട് ചെയ്യുമ്പോഴാണ് ശരി. ഇവരൊക്കെ നമുക്ക് അതുപോലെ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഫാസിൽ സാറ് പ്രിയൻ സാറ് ഇവരുടെയൊക്കെ സിനിമകൾ നമ്മളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ചിലപ്പോൾ ഒരു ഇമോഷൻ, ഇപ്പോൾ ഞാൻ പറയും പാവാടയിൽ ഇമോഷൻ എടുത്തപ്പോൾ ഞാൻ സിബി സാറിനെ ഫാസിൽ സാറിനായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം അവരുടെ സിനിമകളുടെ
ഇമോഷൻസ് ആണ് ഞാൻ ആ ലാസ്റ്റ് പൃഥ്വിരാജ കോടതിയിൽ കരയുന്ന സീനൊക്കെ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഭരതൻ സിബി മലയൽ സാറിൻ്റെയും ഫാസിൽ സാറിൻ്റെയും ഒക്കെ സിനിമകളോടുള്ള ഒരു രീതിയായിരുന്നു എൻ്റെ മനസ്സിൽ. അത് വെച്ചിട്ടാണ് ഞാൻ അവരെ ഓർത്തിട്ടാണ് അവരുടെ സിനിമകളുടെ ഇമോഷൻസ് കൊണ്ടാണ് ഞാനത് ചെയ്തത്. അതെനിക്ക് വർക്കൗട്ടായി. അല്ലാതെ ഞാനായിട്ടൊരു സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല, ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു സീനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ അതിനെ കൺവിൻസ് കൊണ്ടുപോകണം എന്നുള്ളൊക്കെ ഈ ഗുരുക്കന്മാരുടെ ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. കൺഫ്യൂഷൻ അടിക്കാൻ നിൽക്കാറില്ല ഒരിക്കലും. ഒരു സെറ്റിൽ ഒരു ഷോട്ടിന് വേണ്ടി ഞാൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാറില്ല. ഞാൻ പ്ലാൻഡായിട്ടായിരിക്കും അവിടെ വരുന്നത്. നേരത്തെ തന്നെ ഷോർട്ട് ഡിഷൻ ഇല്ല ഇല്ല പ്ലാൻഡായിട്ടായിരിക്കും ഞാൻ. എനിക്ക് അങ്ങനെ അവിടെ വന്നിട്ട് പിന്നെ ഒരു ചർച്ചയ്ക്ക് ഞാൻ ഇട കൊടുക്കത്തില്ല. അവിടെ വന്ന് എല്ലാവർക്കും നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും അറിയാം, ഇപ്പൊ ക്യാമറമാൻ ആണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും അവിടെ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. അവർ കറക്റ്റ് ചെയ്തു, ഞാനത് കോർഡിനേറ്റ് ചെയ്യുന്നു, അതിന്റെ വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു. അല്ലാതെ അവിടെ നിന്നിട്ട് അതങ്ങനല്ല ഇതിങ്ങനല്ല എന്നുള്ള ചർച്ചയ്ക്ക്, കാരണം നമുക്ക് ഓരോ സമയം വിലപ്പെട്ടതാണ്. ഒരു സിനിമയുടെ ഒരു ദിവസം സേവ് ചെയ്യാൻ പറ്റിയ പ്രൊഡ്യൂസർക്ക് 300,000 രൂപയാണ് ലാഭം. ആ 300,000 രൂപ എങ്ങനെ ലാഭിക്കാമെന്നുള്ള ഞാൻ നോക്കുന്നത്. ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും ഒരു മിനിറ്റ് പോലും കളയാതാണ് ഞാൻ എന്റെ ഓരോ സിനിമ പ്ലാൻ ചെയ്തത്. അസോസിയേറ്റ് സിനിമകളിലെല്ലാം തന്നെ വലിയ സിനിമകളായിരുന്നല്ലോ, അതായത് വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ളത്, ഒരുപാട് വലിയ സിനിമകൾ, ലാർജ് സ്കെയിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അത്തരം സിനിമകളിൽ നിന്ന് ചിലപ്പോഴെങ്കിലും ചെറിയ സിനിമകളിലോട്ട് മാറുമ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ട്? ഇല്ല ഇല്ല, സിനിമ എപ്പോഴും വലുത് തന്നെയാണ്. അത് ചെറിയ സിനിമയാണല്ലോ, തിയേറ്ററിൽ വരുമ്പോൾ ആളുകളുടെ വലിയ സിനിമയായി. അതായത് ചെറിയ സിനിമ വലിയ സിനിമ ഞാൻ ഒരിക്കലും ഞാൻ നോക്കാറില്ല. സിനിമ എപ്പോഴും വലുത് തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഈ വലിയ സിനിമകൾ അസോസിയേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ചെറിയ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് വ്യത്യാസങ്ങൾ തോന്നാറില്ല. അതിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ലാഭിക്കേണ്ട ചില ഏരിയ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ കുറച്ച് ആൾക്കാരെ കൂടുതൽ അവൾ ഉൾക്കൊള്ളിക്കും, അവിടെ ചിലപ്പോൾ അത്ര ആൾക്കാർ വേണ്ടി വരില്ല. അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നുള്ളത്. പുതിയ സിനിമകൾ എന്തൊക്കെയാണ്, പുതിയ സിനിമ വിശേഷങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും പുതിയ സിനിമകളുടെ ഇതിലാണ്. ഞാൻ എൻ്റെ രതീഷ് രവി ഇഷ്കെഴുതി, രതീഷ് രവി പിന്നെ ബിപിൻ ചന്ദ്രൻ, ഇവരുടെ രണ്ടുപേരുടെ തിരക്കഥയിലാണ് ഞാൻ രണ്ട് സിനിമയാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ വൈകാറാണ്. ഈ കൊറോണ സമയത്ത് ഞാൻ അതിൻ്റെയൊക്കെ പുറകിലായിരുന്നു. ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള സമയത്ത് ബിപിൻ ചന്ദ്രൻ പാവാടക്കാശം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഇഷ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു രതീഷ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും രണ്ട് തിരക്കഥകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ രണ്ടും മനോഹരമാക്കി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. രണ്ടും തിയേറ്റർ ഡിസൈനിൽ തന്നെ വലിയ സിനിമ അങ്ങനെ തന്നെ വരണം എന്നുള്ള എൻ്റെ ആഗ്രഹം. പിന്നെ നമുക്ക് സിനിമ നമ്മുടെ കയ്യിൽ നിന്ന് നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ മുന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിപ്പോൾ ഒക്കെ തീരുമാനിക്കുന്ന പ്രൊഡ്യൂസർമാരാണ്. അപ്പോൾ നമുക്ക് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെ കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇനിഷ്യലി പ്ലാൻ ചെയ്ത് തിയേറ്ററിന് വേണ്ടി. തിയേറ്ററിൽ സിനിമ കാണുന്നതാണ് എനിക്കിഷ്ടം. തിയേറ്ററിൽ കാണുന്നൊരു ഭംഗി വേറെയല്ലേ. ഇപ്പം എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും നമ്മൾ ഒരു ഇൻ്റർവെല്ലേ തിയേറ്ററിലുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് കാണുമ്പോൾ എത്ര ഇൻ്റർവെല് കാണും. അപ്പോൾ ആ വ്യത്യാസം തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അത് കാണണം, ഒ ടി ടിയും വേണം, തിയേറ്ററും വേണം, എല്ലാം വേണം, എല്ലാം നിൽക്കണം. അപ്ഡേറ്റഡ് ആണ് നമ്മളെപ്പോഴും. അപ്പോൾ നമ്മൾ ആരെയും അങ്ങോട്ടേ കൊണ്ട് തള്ളി പറയേണ്ട കാര്യം വരുന്നില്ല. സിനിമ നിൽക്കണം, തിയേറ്ററിലാണ് തന്നെ തിയേറ്ററിൽ തൊഴിലാളികൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നിൽക്കണം, എല്ലാവരും നിലനിൽക്കണം. എങ്കിലും സിനിമയിലുള്ള ആരും പട്ടിണി കിടക്കാൻ പാടില്ല. സിനിമ എല്ലാവർക്കും തൊഴിലുണ്ടാകണം, സിനിമ നന്നായിട്ട് നിൽക്കണം, സിനിമയെ പോസിറ്റീവായിട്ടുള്ള ആരും കാണണം. ഏത് രീതിയിൽ ഏത് മാർഗത്തിൽ വന്നാലും സിനിമയുടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നൊരു മേഖലയാണ് സിനിമ. അപ്പോൾ പണിയില്ലാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് വിഷമമുണ്ടാകും. അപ്പം ഞാനടക്കം പണിയില്ലാതിരിക്കുകയായിരുന്നു ഈ കുറച്ച് ലോക്ക്ഡൗൺ സമയത്തൊക്കെ. അപ്പം നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ശക്തമായി ഇപ്പം എല്ലാം ഓപ്പണായി. എനിക്ക് തോന്നുന്നത് ഒരു വലിയ ഒരു മുന്നേറ്റം തന്നെ നമ്മുടെ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. എല്ലാവിധ ആശംസകളും. ഓക്കെ, എല്ലാ രണ്ട് വരാൻ വന്ന രണ്ട് സിനിമകളും വലിയ രീതിയിൽ വലിയ വിജയങ്ങളാവട്ടെ, തിയേറ്റർ വിജയങ്ങളാവട്ടെ. സന്തോഷമാവട്ടെ. ഓക്കെ, നന്ദി.